أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما أرسلناك إلا رحمة للعالمين. صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. وأكدت زهده فيها ضرورته، إن الضرورة لا تعدو على العصام، وكيف تدعو إلى الدنيا ضرورة من لولاه لم تخرج الدنيا من العدم. محمد سيد الكونين والثقلين والفارقين من عرب ومن عجم، نبي الأمير ناهي فلا أحد أبر في قولي لا منه ولا نعمي. يا ربي بالمصطفى بلغ ما قصيدنا، واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما من أبدا على حبيبك خير الخلق كلهم. സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വം, അവിടുത്തെ മദ്ഹും ഉൾക്കൊള്ളുന്ന ബുർദബൈത്ത് വടകരയിലും പാറക്കടവിലും ഇവിടെയുമായി 9 ദിവസം നാം ഇതുവരെയായി സംസാരിച്ചു കഴിഞ്ഞു. ഇനി ഇന്നും നാളെയും കൂടി ഇൻഷാ അല്ലാ കുറ്റ്യാടിയിലെ പ്രഭാഷണം അവസാനിക്കും. ബാക്കി അതിൻ്റെ പിറ്റേ ദിവസം 2 ദിവസം മേപ്പയ്യൂരിൽ സിറാജുൽ ഹുദയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന വലിയ ഇംഗ്ലീഷ് മീഡിയം സ്കൂളും ദീനി ചലനങ്ങളും മേപ്പയ്യൂരിൽ നടക്കുന്നുണ്ട്. അവിടെ ഇൻഷാ അല്ലാ മേപ്പയ്യൂർ ടൗണിൽ
അസ്റഫുൽ ഖൽഖു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രണ്ട് ദിവസത്തെ മദഹ് പ്രഭാഷണം ഇവിടുത്തേത് കഴിഞ്ഞാൽ അവിടെ നടക്കും. അതിനുശേഷം ഇൻഷാഅല്ലാ ബാക്കി വരുന്ന 5-ാം തീയതി മുതൽക്ക് 7 ദിവസം അള്ളാഹു തൗഫീഖ് ചെയ്താൽ നാദാപുരത്ത് സംസാരിക്കും. അങ്ങനെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അള്ളാഹു തആല എല്ലാം വിജയിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. മഹാനായ അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറ്റവും കൂടുതൽ സ്മരിക്കേണ്ടുന്ന രാത്രിയാണ് വെള്ളിയാഴ്ച രാവ്. വെള്ളിയാഴ്ച രാവും പകലും ചുരുങ്ങിയത് 300 സലാത്തെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ചൊല്ലണമെന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അതിനേക്കാൾ എത്രയും കൂടുതൽ സലാത്ത് ചൊല്ലാൻ കഴിയുമെങ്കിൽ സലാത്ത് ചൊല്ലണം. സലാത്തിന് ഏറ്റവും പുണ്യമുള്ള ഏറ്റവും പ്രത്യേകതയുള്ള ദിവസമാണ് വെള്ളിയാഴ്ച രാവും വെള്ളിയാഴ്ച പകലും. അതുകൊണ്ട് ഇന്നത്തെ രാത്രി വെള്ളിയാഴ്ച രാവും കൂടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നും നമ്മുടെ എല്ലാ അമലുകളും കബൂൽ ചെയ്യുമാറാകട്ടെ. അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഭൗതികമായ ആഡംബരങ്ങളിലൊന്നും തന്നെ ചിന്തിക്കാതെ അള്ളാഹുവിൽ ലയിച്ചുകൊണ്ട് ജീവിക്കുകയും ഭൗതിക സുഖാഡംബരങ്ങളെ വേണ്ടെന്ന് വെക്കുകയും ചെയ്തുവെന്നാണ് ഇന്നലെ നാം പറഞ്ഞിരുന്നത്. അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെയേറെ ആദരിച്ചു. അവിടുന്ന് അല്ലാഹുവിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും അല്ലാഹുവിന് ഭക്തിപൂർവം ഏറ്റവും കൂടുതൽ ഭക്തി കാണിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്തു. ഭൗതികമായ താൽപ്പര്യങ്ങളെയോ ഭൗതികമായ ഇച്ഛകളെയോ ഒരൽപ്പവും അവിടുന്ന് വിലവെച്ചില്ല. അതാണ് ഇന്നലെ നാം പറഞ്ഞിരുന്ന ധാരാളം സംഭവങ്ങൾ നമ്മെ ഉണർത്തിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് ജീവിക്കുന്ന ആളുകൾക്ക് ശരിയായ സമാധാനം നൽകണമെങ്കിൽ തന്നെ, ജനങ്ങൾ ഒരാളെ സ്നേഹിക്കണമെങ്കിൽ തന്നെ ഭൗതിക താൽപ്പര്യം ഇല്ലാതിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരാൾ വന്ന് ചോദിച്ചു, ദുല്ലനി അലാ അമലിൻ ഇദാ അന അമിൽതുഹു അഹബ്ബനില്ലാഹു വഅഹബ്ബനിന്നാസ്. ഓ നബിയെ, എനിക്കൊരു കർമ്മം പറഞ്ഞു തരണം, അത് ഞാൻ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അല്ലാഹു എന്നെ സ്നേഹിക്കും, ജനങ്ങളും എന്നെ സ്നേഹിക്കും, അതിന് എന്താണ് വേണ്ടത്? അവിടുന്ന് പറഞ്ഞു, ഇസ്ഹദ് ഫി ദുനിയാ, നീ ദുനിയാവിൽ ഒരു പരിത്യാഗിയാകണം. ദുനിയാവിൽ പരിത്യാഗിയാവുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? സൈനുദ്ദീനുൽ മഅ്മരി റളിയല്ലാഹു അൻഹു അവിടുത്തെ ലോകപ്രശസ്തമായ അദ്കിയിൽ പറഞ്ഞു, ദുനിയാവിനെ പരിത്യജിക്കുക എന്നതിനർത്ഥം ദുനിയാവ് തീരെ ഇല്ലാതിരിക്കുക എന്ന് അല്ല, മറിച്ച് നിന്റെ മനസ്സിന് ദുനിയാവിനോടുള്ള കടും പിടുത്തം ഇല്ലാതെ, ദുനിയാവിനെ സ്നേഹിക്കാതെ അല്ലാഹുവിനെയും പാരത്രീക ലോകത്തെയും സ്നേഹിച്ച് ജീവിക്കുക. നിന്റെ ഭൗതികമായ താൽപ്പര്യങ്ങളിൽ നിന്റെ മനസ്സ് പിടിച്ച് കെട്ടാതിരിക്കുക, അതാണ് സുഹുദ് എന്ന് പറയുന്നത്. ഇത് ആർക്കുണ്ടോ അവർക്കാണ് ഇസ്ഹദ് ഫി ദുനിയ യുഹിബ്ബുക്കല്ലാ, നീ ജനങ്ങളിൽ അല്ലാഹുവിന്റെ സ്നേഹം നിനക്ക് ലഭിക്കാൻ ദുനിയാവ് പരിത്യാഗിയാകണം. വസ്ഹദ് ഫീമാ ഇൻദന്നാസ്, ജനങ്ങളുടെ കൈവശത്തിലുള്ളതിൽ നീ താൽപ്പര്യമുള്ളവനാകരുത്. അവന്റെ കയ്യിലുള്ളത് എനിക്ക് കിട്ടണം, അവന്റേത് എനിക്ക് കിട്ടണം, അവനിൽ നിന്ന് നേടണം, ഇങ്ങനെ ജനങ്ങളിൽ നിന്ന് വല്ലതും നേടണം എന്ന ചിന്ത നിനക്കില്ലാതിരിക്കണം. യുഹിബ്ബുക്കന്നാസ്, ജനങ്ങൾ നിന്നെ സ്നേഹിക്കും, ജനങ്ങൾ നിന്നെ സ്നേഹിക്കും. നേരെ മറിച്ച്
ജനങ്ങളുടെ കൈവശത്തിലുള്ളതിൽ നീ ആർത്തിയുള്ളവനാവുകയും എനിക്ക് അവൻ്റെ അത് കിട്ടണം ഇത് കിട്ടണം എന്ന ചിന്ത ഉണ്ടാവുകയും ചെയ്യുമ്പോൾ ജനങ്ങൾ നിന്നെ വെറുക്കും, നിന്നെ ഇഷ്ടപ്പെടൂല. അപ്പൊ ജനങ്ങൾ സ്നേഹിക്കാൻ ആവശ്യമായ കാര്യമാണ് ജനങ്ങളുടെ കൈവശത്തിലുള്ളതിൽ നീ പരിത്യാഗിയാവുക. അള്ളാഹു സ്നേഹിക്കാൻ ആവശ്യമായ കാര്യമാണ് ദുനിയാവിന്റെ കാര്യത്തിൽ നീ താല്പര്യം പ്രകടിപ്പിക്കുന്നതിന് പകരം അള്ളാഹുവിന്റെ വിഷയത്തിൽ താല്പര്യമുള്ളവനായി ദുനിയാവിനോടുള്ള ബന്ധം വിച്ഛേദിക്കുക. സുഹൃത്തുക്കളെ, മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വളരെ നന്നായി ജീവിതത്തിൽ പകർത്തി കാണിച്ചു തന്ന നേതാവാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്ന് മാത്രമല്ല, അവിടുന്ന് അവസാന നാളിൽ പ്രത്യേകം പറഞ്ഞിരുന്നു, ഫവല്ലാഹി ലൽ ഫഖ്റ അഖ്ഷാ അലൈക്കും, അള്ളാഹുവിനെ തന്നെയാണ് സത്യം, ഞാൻ ഭയപ്പെടുന്നത് നിങ്ങൾക്ക് ദാരിദ്ര്യം വരും എന്നല്ല. നിങ്ങൾക്ക് ദാരിദ്ര്യം വന്നിട്ട് എന്റെ ഉമ്മത്ത് എന്റെ സമുദായം നശിച്ചു പോകും എന്നല്ല ഞാൻ ഭയപ്പെടുന്നത്. നിങ്ങൾക്കറിയാമല്ലോ നമ്മളെക്കാളൊക്കെ എത്രയോ ഭക്തന്മാർ നമ്മുടെ മുൻഗാമികളായിരുന്നു, നമ്മളെക്കാൾ വളരെ ദാരിദ്ര്യത്തിൽ ജീവിച്ചവരായിരുന്നു അവർ. അവർക്ക് നമ്മളെപ്പോലെ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കാനോ സുഖമായി യാത്ര ചെയ്യാനോ ധാരാളം വസ്ത്രങ്ങൾ ധരിക്കാനോ ഒന്നും കഴിവില്ലായിരുന്നു. പക്ഷേ അവരെല്ലാം വെള്ളിയാഴ്ച ദിവസം അൽകഹ്ഫോദാൻ വളരെ നേരത്തെ പള്ളിയിലെത്തിയിരുന്നു. അവരെല്ലാം എത്രയോ സുന്നത്തുകളും ഫർളുകളും എടുത്തിരുന്നു. അവരെല്ലാം നല്ല കാര്യത്തിൽ വളരെ മുൻപന്തിയിലായിരുന്നു. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നമ്മുടെ നാടുകളിലൊക്കെ ധാരാളം ഖബർസ്ഥാനികളുണ്ട്, നമുക്ക് പോയി കിടക്കാനുള്ള സ്ഥലമാണ്. ആ ഖബർസ്ഥാനികൾ, എത്ര ഖബർസ്ഥാനികൾ നമ്മുടെ നാടുകളിൽ പല സ്ഥലത്തുമുണ്ട്, എത്ര ഏക്കർ ഭൂമികളുണ്ട്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഈ അടുത്ത കാലത്തായി നമ്മുടെ മുസ്ലിം സമുദായം എവിടെയാണ് ഒരു ഖബർസ്ഥാനി സ്ഥാപിച്ചത്? ഒരു പക്ഷേ ഖബർസ്ഥാനി സ്ഥാപിക്കാൻ കഴിയാത്തത് കൊണ്ടാണെന്ന് വെച്ചാൽ തന്നെ ഞാൻ ചോദിക്കട്ടെ, മുസ്ലിം സമുദായം എല്ലാ മഹല്ലുകളിലും കുറെ ഏക്കർ ഭൂമികളും കുറെ പള്ളികളും മദ്രസകളും ഒക്കെ പഴയ കാലത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. ഈ അടുത്ത കാലത്ത് പുതിയ സ്ഥലം സംഘടിപ്പിച്ചുകൊണ്ട് മുസ്ലിം ഉമ്മത്തിന് ഇസ്ലാമിന് അസറ്റുണ്ടാക്കിയവർ ആരാണിവിടെയുള്ളത്? വളരെ ചുരുങ്ങിയവർക്ക് മാത്രമല്ലേ അതിന് ഭാഗ്യം കിട്ടിയതായി നാം കാണുന്നുള്ളൂ. പഴയ കാലത്തുള്ള മഹല്ലിലെ മുൻഗാമികളായ വളരെ ദാരിദ്ര്യമുണ്ടായിരുന്ന കാലഘട്ടത്തിലുള്ള സ്ത്രീകളും വളരെ ദാരിദ്ര്യമുണ്ടായിരുന്ന കാലത്തുള്ള നമ്മുടെ മുൻഗാമികളായ ഉപ്പാപ്പമാരും അവര് അവരുടെ ആ ദാരിദ്ര്യം പിടിച്ച കാലത്ത് കുറെ സ്വത്തുക്കൾ വഖഫ് ചെയ്തു വെച്ചു, കുറെ സ്വത്തുക്കൾ അതുപോലെ തന്നെ ഉണ്ടാക്കി വെച്ചു. അവര് പള്ളി നിർമ്മിച്ചു, അവര് മദ്രസ നിർമ്മിച്ചു, ദീനീ സ്ഥാപനങ്ങൾ നിർമ്മിച്ചു, ഒരുപാട് സ്വത്തുക്കൾ അവര് വാങ്ങിവെച്ചു. നമ്മളുടെ ഈ കാലഘട്ടത്തിൽ അവനവന് സ്വത്തുണ്ടാക്കാൻ ശ്രമിക്കുന്ന എത്രയെത്ര ആളുകൾ ഉണ്ട്. അതേസമയത്ത് മുസ്ലിം സമുദായത്തിന് നമ്മുടെ പിൻഗാമികൾക്ക്, നമ്മുടെ മുൻഗാമികൾ നമുക്ക് കൈമാറിയതുപോലെ നമ്മുടെ പിൻഗാമികൾക്ക് കൈമാറാൻ വേണ്ടി നമ്മൾ കുറെ സ്വത്തുക്കൾ വാങ്ങിവെക്കുന്ന ഏർപ്പാട് ഏത് മഹല്ലത്തുകളിലാണ് നടക്കുന്നത് എന്ന് നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്ക്. വളരെ ചുരുക്കമല്ലേ ഇത് നടക്കുന്നത്? അപ്പം നമ്മുടെ മുൻഗാമികൾ വളരെ ദാരിദ്ര്യത്തിലും വിഷമത്തിലും ജീവിച്ചവരാണെങ്കിലും അവരുടെ ദീനിന്റെ വിഷയത്തിൽ അവർ മുൻപന്തിയിലായിരുന്നു. അവർ നിസ്കാരത്തിലാകട്ടെ, അതുപോലെ തന്നെ അൽകഹ്ഫ് എന്നതിലാകട്ടെ, സ്വലാത്തി ഇടുന്നതിലാകട്ടെ, ദിക്റിന്റെ കാര്യത്തിലാകട്ടെ, ഈ വിഷയത്തിൽ നമ്മുടെ മുൻഗാമികൾ മുൻപന്തിയിലായിരുന്നു. നമ്മളെ ഏർപ്പാട് എവിടെയുണ്ട് ലാഭം കിട്ടാനെന്ന് നോക്കുകയാണ്. ഞാൻ മിഞ്ഞാന്ന് പറഞ്ഞു, മഹാന്മാരായ സഹാബികൾ 7 ദിവസം മരിച്ച മയ്യത്തിന്റെ പേരിൽ ഭക്ഷണം കൊടുത്തു എന്ന് പറഞ്ഞു. ഇപ്പൊ നമ്മളെ നാട്ടിലൊക്കെ നേരത്തെ ഭക്ഷണം കൊടുത്തിരുന്നവർ തന്നെ അസറിന്റെ ശേഷം ഒരു പഫ്സും ചായയും കൊടുത്ത് അങ്ങനെ ഒപ്പിക്കാൻ കഴിയും നോക്കുന്ന നിലക്ക് ഇങ്ങോട്ട് താഴോട്ട് താഴോട്ടാണ് വരുന്നത്. അള്ളാഹു തല സാമ്പത്തിക ശേഷി കൊടുക്കാഞ്ഞിട്ടാണോ, കഴിവ് കൊടുക്കാഞ്ഞിട്ടാണോ? അപ്പൊ നമ്മൾ ദീനീയായ വിഷയത്തിൽ ചെലവഴിക്കുന്ന വിഷയത്തിലൊക്കെ നമ്മൾ പിന്നോട്ട് പിന്നോട്ട് പോവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നു, ഫവല്ലാഹി ലൽ ഫഖ്റ അഖ്ഷാ അലൈക്കും, വല്ലാഹി അല്ലാഹനെ തന്നെയാണ് സത്യം, ഞാൻ ദാരിദ്ര്യത്തെയല്ല നിങ്ങൾക്ക് ഭയപ്പെടുന്നത്. വലാക്കിൻ അഖ്ഷാ അലൈക്കും അൻ തുബ്സത അലൈക്കുമുദ് ദുനിയാ, ദുനിയാവ് നിങ്ങൾക്ക് വിശാലമാക്കപ്പെടുന്നതാണ് ഞാൻ ഭയപ്പെടുന്നത്, ദുനിയാവ് ധാരാളമുണ്ടാകുന്നതിലാണ് എനിക്ക് പേടി. കമാ ബുസിതത് അല മൻകാന ഖബ്ലകും, നിങ്ങളുടെ മുൻഗാമികളായ പലർക്കും പിഴവ് സംഭവിച്ചത് അവർക്ക് ദുനിയാവ് വിശാലമായപ്പോഴാണ്, പണം കൊഴുത്തപ്പോഴാണ്. ഫതനാഫസൂഹ കമാ തനാഫസൂഹ, ആ മുൻഗാമികളായ പലരും
അതേ മുൻകാലത്ത് കഴിഞ്ഞു പോയ മറ്റ് സമുദായങ്ങളിൽ പലരും ദുന്യാവിനെ കണ്ട് മോഹിച്ചുകൊണ്ട് ദുന്യാവിന് വേണ്ടി തമ്മിലടിക്കലും ദുന്യാവിന് വേണ്ടി മത്സരം നടത്തലും ദുന്യാവിന് വേണ്ടി പ്രവർത്തിക്കലുമായി പാരത്രീക ലോകം മറന്നതുപോലെ നിങ്ങളും മറക്കുന്നതാണ് ഭയപ്പെടുന്നത്. അവര് നശിച്ചതുപോലെ നിങ്ങളും നശിക്കുന്നതാണ് ഭയപ്പെടുന്നതെന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ആ നബി തങ്ങൾ നമുക്ക് പ്രചോദനം നൽകുന്നു. ഇന്നല്ലാഹ യഖൂൽ, ഓ ജനങ്ങളെ, അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, ഇബ്നാദം, ഓ മനുഷ്യ, തഫറഖ് ലി ഇബാദതി, നീ എനിക്ക് ഇബാദത്ത് എടുക്കാൻ വേണ്ടി ഒഴിഞ്ഞു നിൽക്കുക. അംല സദറക ഗിനൻ, നിന്റെ മനസ്സിന് ഞാൻ ഐശ്വര്യം നിറക്കും. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ, അള്ളാഹുവിന്റെ കാര്യങ്ങൾ, അള്ളാഹുവിന്റെ ദീനിന്റെ കാര്യങ്ങൾ ചിന്തിക്കാൻ ഒരു മനുഷ്യനൊരുങ്ങിയാൽ അവന്റെ മനസ്സിന് അള്ളാഹു ഐശ്വര്യം നിറക്കും. വാസുദ്നു ഫഖറ വാസുദ്നു ഫഖറക, നിന്റെ ദാരിദ്ര്യം ഞാൻ അടച്ചു തരും. വഹില്ലാ തഫൽ, നീ എനിക്ക് ഇബാദത്ത് ചെയ്യാൻ തയ്യാറാകാതെ ദുന്യാവിന് വേണ്ടി നെട്ടോട്ടമോടുകയാണെങ്കിൽ നിനക്ക് ഞാൻ എപ്പോഴും പണി തന്നുകൊണ്ടേയിരിക്കും, നിന്റെ ദാരിദ്ര്യം അടക്കൂല. സുഹൃത്തുക്കളെ, റബ്ബ് നമുക്ക് പണി തന്നാൽ, നമുക്ക് റബ്ബ് പണി തന്നാൽ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങാൻ കഴിയോ? ടെസ്റ്റ് ചെയ്യുന്ന സ്ഥലത്തു നിന്ന് ഇറങ്ങാൻ കഴിയോ? മെഡിക്കൽ ഷാപ്പിൽ നിന്ന് ഇറങ്ങാൻ കഴിയോ? അല്ലാഹു തആല നമുക്കൊരു പണി തന്ന് നമ്മളെ അതിൽ മുടക്കണമെന്നുദ്ദേശിച്ചാൽ നമുക്ക് നേടിത്തരാൻ വല്ലവർക്കും കഴിയുമോ? അതുകൊണ്ട് മനസ്സ് അല്ലാഹുവിലേക്ക് തിരിച്ച് അല്ലാഹു തന്നതിൽ സംതൃപ്തിയോടുകൂടെ ജീവിക്കാൻ സന്നദ്ധമാകണമെന്നാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ബഹുമാനപ്പെട്ട മുആദ് റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് അയക്കുമ്പോൾ നേതാവായി പറഞ്ഞേക്കുകയാണ്. അപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഇയ്യാക വത്തനഉമാ, ഓ മുആദേ, നീ ഗവർണറായി പോവുകയാണല്ലോ, ഭരണാധികാരിയായി പോവുകയാണല്ലോ എന്ന നിലക്ക് നൽകുന്ന ഉപദേശത്തിനിടക്ക് പറഞ്ഞു, ഇയ്യാക്കവത്തനഉമാ, നീ സൂക്ഷിക്കണേ, നിന്നെ സൂക്ഷിക്കണേ, സുഖസുന്ദരമായ ജീവിതം സൂക്ഷിക്കണേ. ഫഇന്ന ഇബാദല്ലാഹി ലൈസൂ ബിൽ മുതനഇമീൻ, അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായ മഹാന്മാർ സുഖിയന്മാരായി ജീവിക്കുന്നവരല്ല കേട്ടോ. സുഹൃത്തുക്കളെ, അതുകൊണ്ടാണ് മഹാന്മാരായ ആളുകൾ അവരധ്വാനിച്ച് ജീവിച്ചു. ഭരണാധികാരിയായിരുന്ന സമയത്തും ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പാവപ്പെട്ടവരെ സഹായിച്ച് ജീവിച്ചു, അതുപോലെ തന്നെ അധ്വാനിച്ചു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭരണാധികാരിയായ സമയത്തും അയൽവാസിയുടെ ആട്ടിനെ കറന്നുകൊടുത്തു. ഉമർ ബിനുൽ ഖത്താബ് പാവപ്പെട്ടവർക്ക് സ്വന്തം ചുമലിൽ ഭക്ഷണം പേറിക്കൊണ്ട കൊടുത്തു. സുഖിയന്മാരായി ജീവിക്കണമെന്ന ചിന്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബത്തിനുണ്ടായില്ല. വളരെ അച്ചടക്കത്തോടെ ജീവിക്കാൻ, വളരെ താഴ്മയോടെ ജീവിക്കാൻ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം അവർക്ക് പ്രചോദനമായി. ബഹുമാനപ്പെട്ട ഉത്ബ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, മാലനാ തഅമുൻ ഇല്ലാ വർഖു ശജർ, ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനൊന്നുമില്ല, ഇത് മരത്തിന്റെ ഇല പറിച്ചു തിന്നല. ഹത്താ ഖറഹത് അസ്ദാഖന, അങ്ങനെ ഞങ്ങളെ കവിള് പൊട്ടിപ്പോയി. മരത്തിന്റെ ഇലകൾ പറിച്ചു തിന്നിട്ട്
കവിളുകൾ പൊട്ടിപ്പോയി. ഫൽത്തഖത്ത് ബുറുദതൻ, വസ്ത്രങ്ങളൊന്നുമില്ല, എവിടുന്നോ ഞാനൊരു ഒരു സാല് പോലുള്ള ഒരു പുതപ്പ് പോലുള്ള ഒരു തുണി സംഘടിപ്പിച്ചു. ഫസഖഖതുഹാ, ഞാനത് രണ്ട് കഷ്ണമായി കീറി. ബൈനീ വബൈന സഅദ് ബിനു മാലിക്, എനിക്കും എന്റെ സുഹൃത്ത് സഅദ് ബിനു മാലിക്കിനും വേണ്ടി ആ ഒരു തുണി രണ്ട് കഷ്ണമാക്കി കീറി. ഫതസർത്തു ബിനിസ്ഫിഹാ വതസറ സഅദ് ബിനിസ്ഫിഹാ. ഇമാം മുസ്ലിം റിപ്പോർട്ടിന് ഹദീസിൽ കാണാം, പകുതി കൊണ്ട് ഞാൻ തുണിയെടുത്തു, ഞാൻ അരയുടുപ്പെടുത്തു, വേറൊരു പകുതി കൊണ്ട് സഅദും തുണിയെടുത്തു. സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹത്താ ഇദാ കാന അഹദുന ലയദഉ കമാ തദഉ സഅദ്, ഈ മരത്തിന്റെ ഇലകൾ തിന്നുന്നവരായി പോയി ഞങ്ങൾ, അത്രയും പ്രയാസപ്പെട്ട് ജീവിച്ചു. ഞങ്ങൾ വിസർജിച്ച് നോക്കിയാൽ ശരിക്ക് ആട്ടും വിട്ട പോലെ ഉണ്ടാവും. അങ്ങനെയായിരുന്നു ഞങ്ങൾക്ക് ആദ്യകാലത്തുണ്ടായിരുന്നത്. ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു കരഞ്ഞത് ഇതും പറഞ്ഞുകൊണ്ടാ. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിന് നല്ല ബിസിനസ്സുകാരനായിരുന്നു അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. ബിസിനസ്സൊക്കെ ആയി, നല്ല പണവും പൈസയൊക്കെ ആയി. അങ്ങനെ അടിമകൾ നല്ല പത്തിരി കൊണ്ട് കൊടുത്തു. പത്തിരിയും നോക്കിയിട്ട് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പൊട്ടി പൊട്ടി അങ്ങ് കരഞ്ഞു. കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അദാ ഖുതില മുസ്അബ് ഇബ്നു ഉമൈർ, മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു മുമ്പ് കൊല്ലപ്പെട്ടു പോയിട്ടുണ്ട്. മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു ഉഹുദ് യുദ്ധത്തിലാണ് കൊല്ലപ്പെട്ടു പോയത്. ആ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടപ്പോ കഫൻ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ തുണി നോക്കിയപ്പോൾ തലമറച്ച് കഫൻ ചെയ്യുമ്പോൾ കാല് മറക്കാൻ തുണിയെത്തുന്നില്ല. കാല് മറച്ച് കഫൻ ചെയ്യുമ്പോൾ തലമറക്കാൻ തുണിയെത്തുന്നില്ല. അവസാനം തലമറച്ചുകൊണ്ട് കഫൻ ചെയ്തു. കാലിന്റെ ഭാഗം പുല്ല് പോലുള്ള വസ്തുകൊണ്ട് പൊതിഞ്ഞു. ഇങ്ങനെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു പോലുള്ളവർ ജീവിച്ചത്. അവർക്കൊക്കെ ആഖിറത്തിൽ വലിയ സ്ഥാനം കിട്ടിപ്പോയി. അബ്ദുറഹ്മാൻ ഇബ്നു അബി അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ആകുന്ന എനിക്ക് ധാരാളം ഭക്ഷണവും സ്വത്തുമൊക്കെ കിട്ടിയിട്ട് അല്ലാഹു തആല ആഖിറത്തിൽ കുറച്ചു കളയുമോ? ദുനിയാവിൽ തന്നെ തന്നു തീർക്കുകയാണോ? ഞാൻ ഭയപ്പെടുന്നു. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പത്ത് സഹാബികളുടെ പേര് പറഞ്ഞുകൊണ്ട് സ്വർഗത്തിലാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ പത്താളുകളിൽ ഒരാളാണ്. അല്ലാഹുവിനെ ഭയപ്പെട്ട് അതാ സുഖിച്ച് ജീവിക്കാനുള്ള കഴിവ് കിട്ടിയപ്പോൾ പൊട്ടി പൊട്ടി കരയുകയാണ്. ആഖിറത്തിൽ ചുരുങ്ങിപ്പോകുന്നത് വിചാരിച്ച് കരയുകയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഒരാൾക്ക് പണവും സ്വത്തുമൊന്നുമില്ലെങ്കിൽ അദ്ദേഹം മോശക്കാരനാണെന്ന് ചിന്തിക്കണ്ട. പണവും മറ്റു കാര്യങ്ങളൊന്നുമില്ലെങ്കിൽ ഞാനൊരു മോശക്കാരനായിപ്പോയി എന്ന് പരിതപിക്കുകയും വേണ്ട. പണക്കാരനായതുകൊണ്ട് ഞാനൊരു നല്ലവനാണെന്ന് ചിന്തിക്കണ്ട. അതേ സമയത്ത് അള്ളാഹുവിനെ ഭയപ്പെട്ട് വളരെ സത്യസന്ധനായി ബിസിനസ് നടത്തുന്ന ബിസിനസ്സുകാർ, അവർക്ക് അള്ളാഹു കൊടുക്കുന്നതിൽ നിന്ന് അവന്റെ ദീനിനെ സംരക്ഷിക്കാനും ദീനിനെ ഉയർത്തിക്കൊണ്ടുവരാനും സഹായിക്കുന്ന പണക്കാരാണോ? കള്ളം പറഞ്ഞ് ബിസിനസ് നടത്തുന്നവരല്ല, വിശ്വസ്തനായി ബിസിനസ് നടത്തുന്നവരാണോ? സത്യം പറയുന്നവരാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരം ബിസിനസ്സുകാരെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ഈ സമുദായം പിന്നിലായി കൂടാ. അത്താജിറു സദൂഖുൽ അമീനു മഅ നബിയീന വസ്സിദ്ദീഖീന വസ്സുഹദാ, സത്യവാനായി അതേ വിശ്വസ്തനായി ബിസിനസ് നടത്തുന്നവർ അമ്പിയാക്കളുടെയും സുദീഖികളുടെയും സുഹദാക്കളുടെയും കൂടെയാണെന്ന് അവിടുന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. സുഖിച്ച് ജീവിക്കാനല്ല, സമുദായത്തെ സേവിക്കാനാണ്.
സമുദായത്തിന് ഭദ്രത ഉണ്ടാക്കാനാണ് സമുദായത്തിൽ പള്ളികളും മദ്രസകളും ദീനീ സ്ഥാപനങ്ങളും ഉയർത്താനാണ് കുടുംബത്തിൽ ചെലവ് കൊടുക്കൽ നിർബന്ധമായവരുടെ ചെലവ് കൊടുക്കാനാണ് പെങ്ങന്മാരെ കല്യാണം കഴിപ്പിക്കാനാണ് കുടുംബത്തെ സഹായിക്കാനാണ് അയൽവാസികളായ അനാഥകളെയും മഗതികളെയും സംരക്ഷിക്കാനാണ് പാവപ്പെട്ടവരെ സഹായിക്കാനാണ് കുറെ ആളുകൾക്ക് തൊഴിൽ കൊടുക്കാനാണ് അങ്ങനെ നല്ല നിയ്യത്തോടുകൂടി ബിസിനസ് നടത്തുന്നവരാണെങ്കിൽ വിശ്വസ്തനാണെങ്കിൽ സത്യസന്ധനാണെങ്കിൽ അതേ പണം കുറെ വാരിക്കൂട്ടി കുന്നുകൂട്ടാനല്ല വളരെ അമിതമായ സുഖം അതനുഭവിച്ച് ജീവിക്കാനല്ല സമൂഹത്തിനും സമുദായത്തിനുമൊക്കെ ഉപകരിക്കാനാണ് അങ്ങനെ നല്ല നിയ്യത്തോടെ സത്യസന്ധനായി ബിസിനസ് നടത്തുന്നവരെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് അമ്പിയാക്കളെ കൂടെയാണ് സിദ്ദീഖീങ്ങളെ കൂടെയാണ് സുഹദാക്കളുടെ കൂടെയാണ് ഇതുപോലെ സ്വന്തം ജീവിതത്തിൽ മറ്റൊരാളോട് യാചിക്കാതെ അതുപോലെ കുടുംബത്തെ പോറ്റാൻ വേണ്ടി മറ്റൊരാളോട് കൈകാണിക്കാതെ അധ്വാനിച്ച് ജീവിക്കുന്നവർക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രചോദനം നൽകിയിട്ടുണ്ട് കേട്ടോ മാ അക്കല അഹദുൻ ത്വഅമൻ ഖത്തു ഖൈറൻ മിൻ അൻ യഅകുല മിൻ അമലി യദൈ വകാന നബിയുല്ലാഹി ദാവൂദ് യഅകുലു മിൻ അമലി യദൈ അധ്വാനിച്ച് ജീവിക്കുന്നവനേക്കാൾ നല്ല ഭക്ഷണം കഴിക്കുന്ന ആരുമില്ല ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇരുമ്പിന്റെ പണിയെടുത്ത് ജീവിച്ചവരായിരുന്നു എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൊഴിലെടുക്കാൻ അധ്വാനിച്ച് ജീവിക്കാൻ പ്രചോദനം നൽകിയിട്ടുണ്ട് കേട്ടോ മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം സമൂഹത്തിനും സമുദായത്തിനും ആവശ്യമുള്ളതൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ തീരെ ജനിക്കക്കാരായി ജീവിക്കണമെന്നോ നിങ്ങൾ അധ്വാനിക്കേണ്ടതില്ലെന്നോ നിങ്ങൾ ബിസിനസ് നടത്തേണ്ടതില്ലെന്നോ കൃഷി നടത്തേണ്ടതില്ലെന്നോ അവിടുന്ന് പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല ഭൂമിയുള്ളവൻ കൃഷി ചെയ്യണം കൃഷി ചെയ്യാൻ അവൻ തുനിയുന്നില്ലെങ്കിൽ കൃഷി ചെയ്യുന്നവർക്ക് ഭൂമി വിട്ടുകൊടുക്കണം ഇല്ലെങ്കിൽ അത് അവൻ പിടിച്ചവിടെ നിൽക്കട്ടെ എന്താ കാര്യമെന്നാണ് നബി തങ്ങൾ ചോദിക്കുന്നത് അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പുരോഗതിക്ക് എതിരാണെന്നാരും തെറ്റിദ്ധരിക്കണ്ട എല്ലാ പുരോഗതിക്കും ആവശ്യമായതൊക്കെയും അവിടുന്ന് പഠിപ്പിച്ചിട്ടുണ്ട് പക്ഷേ സ്വന്തം ജീവിതത്തിൽ അള്ളാഹു നൽകിയതൊക്കെ കടമുള്ളവരുടെ കടം വീട്ടാൻ ഉപയോഗിച്ച് പാവപ്പെട്ടവർക്ക് കൊടുത്തു തീർത്ത് സ്വന്തം പ്രയാസങ്ങൾ അനുഭവിച്ച് ജീവിച്ച് മാതൃക കാണിച്ചോ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാണ് അവിടുത്തെ ജീവിതത്തിന്റെ ശൈലി അതുകൊണ്ട് പറയട്ടെ ഒരിക്കലും ഇല്ലാത്തവൻ ഞാനൊരു ഇല്ലാത്തവനാണ് ഞാനൊരു നല്ലവനാണെന്ന് മനസ്സിലാക്കി പണമുള്ളവന്റെ മുമ്പിൽ ഇല്ലാത്തവൻ ഞാനൊരു മഹാനാണെന്ന് മനസ്സിലാക്കി അഹങ്കരിക്കരുത് ഇതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാഞ്ഞിട്ടുണ്ട് അല്ല വേണ്ടെന്ന് വെച്ചതാണെന്നല്ലേ ഇന്നലെ പറഞ്ഞത് ഇവിടെ അതാ പർവ്വതങ്ങൾ തന്നെ സ്വർണമാക്കി തരാമെന്ന് പറയുമ്പോ വേണ്ടെന്ന് വെച്ചതാണ് ഇല്ലായ്മ കൊണ്ട് ഇല്ലായ്മയോടെ നടക്കുമ്പോ അള്ളാഹു അനുഗ്രഹിച്ചിട്ടുള്ള ആളുകളെ കാണുമ്പോ ഞാനൊരു നല്ല മനുഷ്യനാണെന്ന് ഇല്ലായ്മയുടെ പേരിൽ കിബിറു തോന്നരുത് ഇതുപോലെ ഒരു മനുഷ്യന് അള്ളാഹു തല പണം കൊടുക്കുമ്പോ അതൊരു പരീക്ഷണമാണെന്ന് മനസ്സിലാക്കി പണത്തിന്റെ പേരിൽ അവനും അഹങ്കരിക്കരുത് എല്ലാ മനുഷ്യരും താഴ്മയോടെയാണ് ജീവിക്കേണ്ടത് കൊടുക്കുന്നവൻ അള്ളാഹുവാണ് കൊടുത്തത് പിൻവലിക്കാൻ കഴിയുന്നവനും അള്ളാഹുവാണ് ഇനി കൊടുക്കേണ്ടതും അള്ളാഹുവാണ് അള്ളാഹുവിനെ സ്നേഹിച്ച് അവനെ അനുസരിച്ച് ജീവിക്കാനാണ്
ഓരോ മനുഷ്യരും തുനിയേണ്ടത്. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, അതബ്തുവല ദുനിയാ ലിതഖീരി ആലിമീ വതഖദീമി ദീ ജഹിലിൻ ഫഖാലത്ത് ഖുദിൽ ഉദ്റാ. ഒരു മഹാൻ പറഞ്ഞു, വലിയ വലിയ ആലിമിയൊക്കെ വലിയ ഞെരിക്കും, അതുപോലെ തന്നെ അള്ളാഹു തആല പറഞ്ഞതൊക്കെ ജീവിതത്തിലെടുത്ത് നല്ല നിലക്ക് ജീവിക്കുന്നവർക്ക് വല്ലാത്ത ഞെരിക്കും. നേരെ മറിച്ച് ചിലപ്പോ ഒരു വിവരവുമില്ലാത്തവനും അതുപോലെ സൽക്കർമ്മം ചെയ്യാത്തവനുമായ ആളുകൾക്ക് ചിലപ്പോ നന്നായിട്ട് ദുന്യാവ് ഇങ്ങനെ കിട്ടുന്നു. ഇതിനെ സംബന്ധിച്ച് ഞാൻ ദുന്യാവിനെ ഒന്ന് ആക്ഷേപിച്ചപ്പോ ദുന്യാവനോരോടും അരുണോടൊരു മറുപടി പറഞ്ഞു, ബനുൽ ജഹിലി അബ്നായി ലിഹാദാ റഫഅതുഹും വാഹുലുൻ നുഹാ അബ്നാഉ ദറഹതിയൽ ഉഖ്റാ ആതുറുക്കു ഔലാദി യമൂത്തുന ജുആ വഉറുദി ഔലാദി ഔലാദൻ ലിദറഹതിയൽ ഉഖ്റാ. ഞാനും ആഖറും തമ്മിൽ എങ്ങനെയാണെന്നറിയോ? ദുനിയാവാകുന്ന ഞാനും ആഖറും തമ്മിൽ എങ്ങനെയാണെന്നറിയോ? ഒരു ഭർത്താവിന്റെ രണ്ട് ഭാര്യമാരെ പോലെയാണ്. ഒരു ഭർത്താവിന് രണ്ട് ഭാര്യ ഉണ്ടാവുമ്പോ എല്ലാവർക്കും അറിയാലോ, ഒരുത്തിയെ തൃപ്തിപ്പെടുത്തിയാ മറ്റോക്ക് ഇഷ്ടപ്പെടൂല. ഒരു ഭാര്യനെ തൃപ്തിപ്പെടുത്തും, മറ്റേ ഭാര്യക്ക് ഇഷ്ടപ്പെടൂല. ഇങ്ങനെയല്ലേ ഒരു ഭർത്താവിന്റെ രണ്ട് ഭാര്യയുടെ സ്വഭാവം ഉണ്ടാകുക? ഇതുപോലെ ദുന്യാവിനെ എത്രത്തോളം തൃപ്തിപ്പെടുത്തുന്നുണ്ടോ അത്രത്തോളം ആഖിറത്തിന് ഇഷ്ടപ്പെടൂല. ആഖിറത്തിനെ എത്രത്തോളം ഇഷ്ടപ്പെടുത്തുന്നുണ്ടോ അത്രത്തോളം ദുന്യാവിനെ ഇഷ്ടപ്പെടൂല. നിസ്കാരം കഴിഞ്ഞ ഉടനെ ദിക്റും ദുആക്കും നിൽക്കാതെ ഓടണം പീടിക തുറക്കാനും തോന്നും. അതുപോലെ തന്നെ അപ്പൊ പിന്നെന്താവും, നമുക്ക് ദിക്റും ദുആയും നഷ്ടപ്പെടും. സുബ്ഹാനല്ലാഹ് പോയില്ലെങ്കിലോ, പോയില്ലെങ്കിൽ ചിലപ്പോ ഒരു കാപ്പീന്റെ പൈസ കുറഞ്ഞു പോകും, അല്ലെങ്കിൽ ഒരു ചായന്റെ പൈസ കച്ചവടം നമുക്ക് നഷ്ടപ്പെട്ടു പോകും എന്ന ചിന്ത വരും. ആഖിറത്തിനെ അതാ സന്തോഷിപ്പിക്കുമ്പോ ദുന്യാവ് ഇഷ്ടപ്പെടൂല. ദുന്യാവിനെ സന്തോഷിപ്പിക്കുമ്പോ ആഖിറം ഇഷ്ടപ്പെടൂല. ഒരു ഭർത്താവിന്റെ രണ്ട് ഭാര്യയെ പോലെയാണ്, ഞാനൊരു ഭാര്യയാണ്. എന്റെ സ്വന്തം മക്കൾ ഏതാണെന്നറിയോ? വിവരമില്ലാത്തവരാണ്. ആഖിറത്തിന്റെ കാര്യം ചിന്തിക്കുന്നവർ വിവരമുള്ളവരാണ്. അവരെന്നെന്നും നിലനിൽക്കുന്ന ലോകത്തെ തെരഞ്ഞെടുക്കുകയാണ്. ആ വിവരമുള്ളവർ എന്റെ മക്കളല്ല, അത് മറ്റേ പെണ്ണിന്റെ മക്കളാണ്, ആഖിറത്തിന്റെ മക്കളാണ്. ഒരിക്കലും തന്നെ അവനവന്റെ മക്കൾക്ക് മുല കൊടുക്കാതെ അതാ ഭർത്താവിന്റെ മറ്റേ ഭാര്യന്റെ മക്കൾക്ക് മുല കൊടുക്കൂലല്ലോ. അതുപോലെ ദുന്യാവാകുന്ന ഞാന് എന്റെ മക്കൾക്കാ കൂടുതൽ കൊടുക്കാൻ നോക്കുക, മറ്റോളെ മക്കൾക്കല്ല. അതുകൊണ്ട് ആഖിറത്തിലേക്ക് നന്നായി കിട്ടാൻ പോകുന്നവർക്ക് ഞാൻ കൊടുക്കൽ കുറവായിരിക്കും, ഞാൻ പലപ്പോഴും കൊടുക്കൽ കൂടുതൽ ഉണ്ടാവുക, എന്റെ സ്വന്തം മക്കൾക്കാണ് എന്ന് ദുന്യാവ് മറുപടി പറഞ്ഞു എന്നൊരു മഹാൻ ഉദാഹരണ സഹിതം പറഞ്ഞതാണ് കേട്ടോ. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. ആഖിറത്തിന് നഷ്ടം വരുത്തുന്ന രൂപത്തിൽ ഒരു ദുനിയാവിന്റെ കാര്യവും ചെയ്തേക്കരുത് കേട്ടോ. നബിയൂനല്ലാമീറുൻ നഹീഫാലാഹദു അബറാഫി ഖൗലില മിൻഹു വലനമീ. സുഹൃത്തുക്കളെ, അല്ലാഹു തആല നമുക്ക് നല്ലത് ചെയ്യാനും നല്ലവരായി ജീവിച്ചു മരിക്കാനും തൗഫീഖ് നൽകട്ടെ. وأكدت زهده في حضرته إنهم ضرورة لا تعدو على الإسلام وكيف تدعو إلى دنيا ضرورة من لولاه لم تخرج دنيا من العذاب. മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാരാബ്ദങ്ങൾ ഉണ്ടായിട്ടും പർവ്വതം സ്വർണമായി തരാമെന്ന് പറഞ്ഞിട്ടും വേണ്ടെന്ന് വെച്ചുവെന്ന് പറഞ്ഞല്ലോ. കാരണം ഈ ദുനിയാവിലേക്ക് താല്പര്യമില്ല.
എന്നിട്ട് ഇമാം ബുഖാരി പറയാണ് എങ്ങനെ വകൈഫ തദ്ഉയില ദുനിയാ ളറൂറത്തു മൻ ലൗലാഹുലം തുഖറജി ദുനിയാബീനല്ലാദബി. ഇമാം ബുഖാരി ഇതുവരെയും ചൊല്ലിയിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ പേര് പറഞ്ഞിട്ടില്ല കേട്ടോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനസ്സിലാക്കാൻ കഴിയുന്ന വാചകങ്ങളെ പറഞ്ഞിട്ടുള്ളൂ, അല്ലാഹുവിന്റെ റസൂലിന്റെ പേര് ഇതുവരെയും പറഞ്ഞിട്ടില്ല. പേര് പറയാതെ അവിടുത്തെ സവിശേഷതകൾ ഇങ്ങനെ പറയുമ്പോ അതാർക്കും മനസ്സിലാകും പറയുന്നത് റസൂലുള്ളാഹിനെ കുറിച്ചാണെന്ന്. ആ നിലയ്ക്ക് ഇങ്ങനെ വിശദീകരിക്കുകയാണ്. അതേ അവിടുന്ന് ചോദിക്കുന്നു, ആ ഒരു വ്യക്തി ഇല്ലെങ്കിൽ ദുന്യാവ് തന്നെ ഉണ്ടാവുകയില്ലായിരുന്നു, ദുന്യാവ് തന്നെ ഉണ്ടാവുകയില്ലായിരുന്നു ആ ഒരു വ്യക്തി ഇല്ലെങ്കിൽ. അങ്ങനത്തെ ഒരു വ്യക്തിയുടെ പ്രാരാബ്ദം ദുന്യാവിലേക്ക് ക്ഷണിക്കുന്നതാകുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളില്ലെങ്കിൽ ഇവിടെ ദുന്യാവ് തന്നെ ഉണ്ടാവുകയില്ലായിരുന്നു, പിന്നെ ആ റസൂലുള്ള ദുന്യാവിനെ വില കൽപ്പിക്കുമോ എന്നാണ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പറയുന്നത്. ഇങ്ങനെ പറയാൻ എന്താ കാരണം? ഇതിന് ഈ മഹത്തായ വചനത്തിന്റെ വ്യാഖ്യാനത്തിൽ പണ്ഡിതന്മാർ അതിന്റെ തെളിവായി, നബി തങ്ങളില്ലെങ്കിൽ ദുന്യാവില്ല എന്നതിന്റെ തെളിവായി പല തെളിവുകളും ഉദ്ധരിച്ചിട്ടുണ്ട്. അതിലൊരു തെളിവ് ഞാൻ പറയട്ടെ സുഹൃത്തുക്കളെ. ഇബ്നു തൈമിയ അദ്ദേഹത്തിന്റെ മജ്മൂഉ ഫതാവ എന്ന് പറയുന്ന കിതാബില് ഉദ്ധരിച്ചിട്ടുള്ള ഒരു തെളിവാണ്. അതെന്താണ്? മഹാനായ നബിയുല്ലാഹി ആദം അലൈഹി സ്വലാത്തു വസ്സലാം, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വർഗത്തിൽ നിന്ന് പഴം പറിക്കരുതെന്ന് പറഞ്ഞിട്ട് പഴം പറിച്ചു പോയി. ആദൻ നബി അലൈഹി സ്വലാം മറന്നുപോയതാണ് ഫനസിയ, ആദൻ നബി മറന്നുപോയതാണെന്ന് ഖുർആൻ പറയുന്നുണ്ട്. ആദൻ നബി അലൈഹി സ്വലാം അതുകൊണ്ട് കുറ്റക്കാരനാണെന്ന് പറയാൻ പറ്റൂല, തെറ്റ് ചെയ്തു എന്ന് പറയാൻ പറ്റൂല, കാരണം മറന്നുകൊണ്ട് പറിച്ചു പോയതാണ്. ഞാനത് വേറെ ചില പ്രശ്നങ്ങളത് വിശദീകരിച്ച്, നമ്മൾ കടലാസ് ഈശയിലുള്ള കടലാസൊക്കെ എടുത്ത് ഒഴിവാക്ക പറിച്ചു കീറി ഒഴിവാക്കുന്നു വിചാരിക്കുന്ന കൂട്ടത്തിൽ കുറെ പറിച്ചു കീറുന്ന കൂട്ടത്തിൽ 100 നോട്ടും പറിച്ചു പറിച്ചു. അതുപോലെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹു തആല അനുവദിച്ചു കൊടുത്ത പഴങ്ങളൊക്കെ പറിക്കുന്ന കൂട്ടത്തിൽ അനുവദിക്കാത്ത പഴം കൂടി പറിച്ചു പോയതാണ് മറന്നുപോയി എന്ന് ഖുർആൻ പറഞ്ഞു. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങനെ അതാ മറന്നുകൊണ്ട് പഴം പറിച്ചു പോയി. ആ സംഭവത്തെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലമാ സാബ ആദമൽ ഖതിയ, ആദൻ നബി അലൈഹി സ്വലാമി അങ്ങനെ ഒന്ന് സംഭവിച്ചപ്പോ റഫഅ റസഹു, ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം മേൽപോട്ടേക്ക് തല ഉയർത്തി, എന്നിട്ട് അല്ലാഹുവിനോട് അങ്ങ് ദുആ ചെയ്തു, യാ റബ്ബി ബിഹഖി മുഹമ്മദിൻ ഇല്ലാ ഗഫർതലി, ഓ റബ്ബേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹഖ് കൊണ്ട് നീ എനിക്ക് പൊറുത്തു തരണേ. സഹോദരന്മാരെ, അള്ളാഹു തആല ഏറ്റെടുത്ത ചില അവകാശങ്ങളുണ്ട്, അള്ളാഹു തആല നമുക്ക് അവകാശമായി അവൻ തന്ന ചില അവകാശങ്ങളുണ്ട്. അത് നമുക്കുള്ള അവകാശമല്ല, അള്ളാഹിന്റെ ഔദാര്യം കൊണ്ട് തന്നതാണ്. അതിൽ പെട്ടതാണ് ഖുർആനിൽ അല്ല പറഞ്ഞില്ലേ, കാന ഹഖൻ അലൈന നസ്റുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളെ സഹായിക്കുക എന്നത് നമ്മൾ ഏറ്റെടുത്ത ബാധ്യതയാണ്. അള്ളാഹു തആല വാഗ്ദത്തം നിറവേറ്റുന്നവനാണ്. അപ്പൊ അള്ളാഹുവിനെ അള്ളാഹിന്റെ മുമ്പിൽ നമ്മക്കൊന്നും കിട്ടാൻ അവകാശമില്ല, ഒരു സൃഷ്ടിക്കും അവകാശമില്ല. പക്ഷെ അള്ളാഹു തആല വാഗ്ദത്തം ചെയ്ത വകയിൽ നമുക്ക് അവകാശമുണ്ടല്ലോ. ആ അവകാശം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നാല നൻസുറു റുസുലനാ, നമ്മളെ മുർസലീങ്ങളെ നമ്മൾ സഹായിക്കുമെന്ന് അല്ലാഹു തആല പറഞ്ഞു ഖുർആനിലുണ്ട്. അതുപോലെ വക്കാന ഹഖൻ അലൈനാ നസ്റുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളെ സഹായിക്കൽ നമ്മളെ ഹഖാണെന്ന് ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ ബദരീങ്ങളെ ഹഖ് കൊണ്ട് ചോദിക്കുന്നു എന്ന് പറയുന്നത്, അതുകൊണ്ട് ആ മുഹീദീൻ ശൈഖിന്റെ ഹഖ് കൊണ്ട് ചോദിക്കുന്നു എന്ന് പറയുന്നത്, അവരൊക്കെ യഥാർത്ഥ മുഅ്മിനീങ്ങളാണ്, അവർക്ക് അല്ലാഹു തആല കൊടുത്തൊരു അവകാശമുണ്ട്, അല്ലാഹു അവരെ സഹായിക്കുമെന്നതാണ്. അതുകൊണ്ട് തന്നെ അവര് ചോദിക്കുമ്പോൾ അവരുടെ അവകാശം മുൻനിർത്തി ചോദിക്കുമ്പോൾ അല്ലാഹു തആല തരാനത് കാരണമാണ്. ഏതുപോലെ അല്ലാഹുവേ നീ വാഗ്ദത്തം ലംഘിക്കാത്തവനാണെന്ന് അല്ലാഹുവിനോട് പറയുന്നില്ലേ? കാരണം അല്ലാഹു തആല മുഅ്മിനീങ്ങളെ സഹായിക്കുമെന്ന് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. ആ വാഗ്ദത്തം ലംഘിക്കാത്തവനാണെന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിനോട് ചോദിക്കുന്നത് കിട്ടാനുള്ള കാരണമാണ്. ഇതുപോലെയാണ് അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും ഹഖ് കൊണ്ട് ചോദിക്കുക എന്ന് പറയുന്നത്. അപ്പൊ ആർക്കും സംശയം വേണ്ട,
അമ്പിയാക്കൾക്ക് എന്ത് അവകാശമാ സൃഷ്ടികൾക്കുള്ള സംശയം വേണ്ട. അള്ളാഹു തആല കൊടുക്കുന്ന അവകാശമാണ്, അള്ളാഹു തആല കൊടുത്തുകൊണ്ട് ഏറ്റെടുത്ത അവകാശമാണ്. അത് ഖുർആനിൽ തന്നെ അള്ളാഹു തആല പറഞ്ഞ അവകാശമാണ്. അതാണ് ചോദിച്ചത്, യാ റബ്ബി ബിഹഖി മുഹമ്മദിൻ ഇല്ലാ ഗഫർതലി, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ ഹഖ് കൊണ്ട് എനിക്ക് പൊറുത്തു തരണേ അള്ളാ എന്ന് ആദൻ നബി അലൈഹിസ്സലാം അങ്ങ് ചോദിച്ചു. അപ്പോൾ ആദൻ നബിയോട് അള്ളാഹു തആല വഹിയറിയിച്ചുണ്ടെന്ന്, അതേ എന്താ മുഹമ്മദ്, നിങ്ങളെന്തേ മുഹമ്മദിനെ മുൻനിർത്തി എന്നോട് ചോദിക്കാൻ, നിങ്ങളെന്തേ മുഹമ്മദ് നബിയുടെ ഹത്ത് കൊണ്ട് എന്ന് പറഞ്ഞ് എന്നോട് ചോദിക്കാൻ, ആരാധമേ മുഹമ്മദ്, എന്താ മുഹമ്മദ്? അള്ളാഹ് അറിയാഞ്ഞിട്ടല്ല ആദ നബി അലൈഹിസ്സലാമിന്റെ മറുപടി മലക്കുകളും മറ്റും അറിയാൻ വേണ്ടിയുള്ള ചോദ്യമാണ്. അപ്പൊ ആദ നബി അലൈഹിസ്സലാമിന്റെ മറുപടി, യാ റബ്ബി ഇന്നക്കലമാ അത്മംത ഖൽഖി, എന്റെ റബ്ബേ നീ എന്റെ സൃഷ്ടിപ്പിനെ പൂർത്തീകരിച്ചപ്പോൾ, റഫഅ്തു റഅ്സീല അർശിക, എന്റെ തലയൊന്ന് ഞാൻ ഉയർത്തി നോക്കി നിന്റെ അർശിലേക്ക്, അപ്പോൾ ആ അർശിന്റെ മേലെ എഴുതിയത് കണ്ടു, ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ. അപ്പ ഞാൻ മനസ്സിലാക്കി, അന്നഹു അക്രമു ഖൽഖിക അലൈക, നിന്റെ അടുക്കൽ ഏറ്റവും ബഹുമാനമുള്ള സൃഷ്ടി നിന്റെ പേരിന്റെ കൂടെ അർശിന്റെ മേലെ നീ പേരെഴുതി വെച്ച മഹാനാണെന്ന് ഞാനപ്പ മനസ്സിലാക്കി. അല്ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തോടു കൂടെ നീ ഒരു സൃഷ്ടിയുടെ പേരിൽ എഴുതി വെച്ചത് മുഹമ്മദുർ റസൂലുള്ളാ. അപ്പ ഞാൻ മനസ്സിലാക്കി നിനക്ക് ഏറ്റവും ബഹുമാനമുള്ള, നീ ഏറ്റവും ആദരിച്ച സൃഷ്ടി അവരാണെന്ന് ഞാൻ മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ ഇത് നിന്റെ പേരിന്റെ കൂടെ ആ മഹാന്റെ പേരിലെ നീ ചേർത്ത് വെച്ചത്. അപ്പൊ അല്ലാഹു തആല പറഞ്ഞു, നഅം അതേ, അത് ഗഫർതു ലക, ഓ ആദൻ നബിയെ നിങ്ങൾക്ക് നമ്മളും ഞാൻ മാപ്പ് തന്നിരിക്കുന്നു. വഹുവ ആഖിറുൽ അംബിയാഇ മിൻ ദുരിയ്യതിക, ആ മുഹമ്മദ് എന്ന് നിങ്ങൾ പേര് കണ്ട വ്യക്തി നിങ്ങളുടെ സന്താന പരമ്പരയിലെ അവസാനത്തെ നബിയാണ് ആദമേ. വലൗലാഹുമാ ഖലഖ്തുക, ആദം നബിയെ നിങ്ങളെ പടച്ചത് ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾക്ക് വേണ്ടിയാണ്. തങ്ങളില്ലെങ്കിൽ ഓ ആദമേ നിങ്ങളെ നമ്മൾ പടക്കൂലായിരുന്നു. ഈ ഹദീസ് രേഖപ്പെടുത്തിയത് ആരാണ് സുഹൃത്തുക്കളെ? എല്ലാ പല ഇമാമികളും രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും സുന്നികളല്ലാത്തവർക്ക് സംശയം വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇബ്നു തൈമിയന്റെ കിതാബിൽ നിന്ന് ഉദ്ധരിച്ചത്. മജ്മൂഉ ഫതാവ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമി എന്ന പേരിൽ ഇറങ്ങുന്ന കിതാബിൽ ഈ ഹദീസ് കാണാം. അദ്ദേഹം വേറൊരു ഹദീസും കൂടി അതിന്റെ നേരെ മുമ്പിൽ എഴുതി വെച്ചിട്ടുണ്ട്, അതും കൂടി ഞാനൊന്ന് വായിക്കട്ടെ. അതെന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് അബുൽ ഫർദ് ഇബ്നുൽ ജൗസി അതേ അൽ വഫാ ഫീ ഫളബി ഫളായിലിൽ മുസ്തഫ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയ ഒരു ഹദീസ് കൂടി ഇബ്നു തൈമിയ ഉദ്ധരിക്കുന്നുണ്ട്. ആ ഹദീസിൽ എന്താ പറയുന്നത്? അബ്ദുല്ലാഹി ഇബ്നു സുഫിയാൻ റളിയല്ലാഹു അൻഹു മൈസർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യാണ്. അദ്ദേഹം പറഞ്ഞു, യാ റസൂലല്ലാ, ഞാൻ അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, മക്കാ മതാ കുന്ത നബിയ, തങ്ങൾ നബിയായത് എപ്പോഴാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചൊരു ചോദ്യമാണ്. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ലമ്മാ ഖലഖല്ലാഹുൽ അർള, അല്ലാഹു തആല ഭൂമിയെ സൃഷ്ടിച്ചപ്പോൾ, വസ്തവായില സമായി, എന്നിട്ട് ആകാശത്തിലേക്ക് അല്ല കരുതി, ഫസവ്വാഹുന്ന സമയ സമാവാതിൻ, അങ്ങനെ ആകാശത്തെ ഏഴ് ആകാശങ്ങളായി അല്ലാഹു തആല പടച്ചോ. അങ്ങനെ ആദ്യം അല്ല ഭൂമിയെ പടച്ചോ, പിന്നീട് അല്ലാഹു തആല ആകാശത്തിലേക്ക് കരുതി ആകാശം പടക്കാൻ ഉദ്ദേശിച്ചു. അങ്ങനെ അല്ലാഹു തആല ഏഴ് ആകാശങ്ങളെ പടച്ചോ. വഖലഖൽ അർശ, അല്ലാഹു തആല അർശിനെ പടച്ചോ. കതബ അലാ സാഖിൽ അർശി, അർശിന്റെ കാലിന്റെ മേലെ അല്ലാഹു തആല എഴുതിച്ചു, എഴുതി വെച്ചു, മുഹമ്മദുർ റസൂലുള്ളാഹി ഖാതമുൽ അംബിയാ, അല്ലാഹുവിന്റെ റസൂലായ മുഹമ്മദ് ഖാതമുൽ അംബിയാ, അംബിയാക്കളിൽ അവസാനത്തെ വ്യക്തിയാണ്. വഖലഖ അല്ലാഹുൽ ജന്ന, അല്ലാഹു തആല സ്വർഗ്ഗത്തെ പടച്ചു. അല്ലതീ അസ്കനഹ ആദമ വഹവ്വാ, ആദമിനെയും ഹവ്വായിനെയും അല്ലാഹു താമസിപ്പിച്ച സ്വർഗത്തെ പടച്ചു.
അല്ലാഹു തആല രേഖപ്പെടുത്തി അലൽ അബ്വാബി, സ്വർഗത്തിന്റെ വാതിലുകളുടെ മേൽ അല്ലാഹു തആല എഴുതി വല്ലൗറാഖീ, സ്വർഗത്തിലുള്ള മരങ്ങളിലുള്ള ഇലകളുടെ മേലും അല്ലാഹു തആല എഴുതി, വൽഖിബാബി കുബ്ബകളുടെ മേലും എഴുതി, വൽഖിയാമി ഹൈമകളുടെ മേലും എഴുതി, അതേ എന്റെ പേരെഴുതി, എന്റെ പേര് മുഹമ്മദ് എന്ന പേര് സ്വർഗത്തിലുള്ള ഇലകളുടെ മേൽ എഴുതിയിട്ടുണ്ട്, വാതിലുകളുടെ മേലെ എഴുതിയിട്ടുണ്ട്, കുബ്ബകളുടെ മേലെ എഴുതിയിട്ടുണ്ട്, ഖൈമകളുടെ മേലെ എഴുതിയിട്ടുണ്ട്. ഞാൻ നബിയാണെന്ന വിവരം വാദമു ബൈന റൂഹി വൽ ജസദി, അന്നൊന്നും ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം മനുഷ്യരൂപമായി ജീവൻ നൽകപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നിട്ടില്ല. അന്നാദൻ നബി അലൈഹി സ്വലാം ആത്മാവിന്റെയും ശരീരത്തിന്റെയും ഇടക്ക് നിൽക്കുന്ന സമയമാണ്. അന്ന് തന്നെ ഞാൻ നബിയാണെന്നതും നബിമാരിൽ അവസാനത്തെ വ്യക്തിയാണെന്നതും സ്വർഗത്തിന്റെ വാതിലിന്റെ മേലെ എഴുതി വെച്ചിട്ടുണ്ട്, സ്വർഗത്തിലുള്ള ഇലകളിൽ എഴുതി വെച്ചിട്ടുണ്ട്, കുബ്ബകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു തആല റൂഹ് കൊടുത്ത് ജീവൻ നൽകിയപ്പോൾ നദറ ഇലൽ അർശി, ആദൻ നബി അലൈഹി സ്വലാം അർശിലേക്ക് ഒന്ന് നോക്കി, ഫറാസ്മി അപ്പോൾ എന്റെ പേര് കണ്ടു, അർശിലേക്ക് നോക്കിയപ്പോ പേര് കണ്ടു, ഫഅഖബറഹു അല്ലാഹു അന്നഹു സയ്യിദു ഉലദികാ, ആദൻ നബിയോട് അല്ലാഹു തആല പറഞ്ഞു, നിങ്ങളുടെ മക്കളുടെ മുഴുവനും നേതാവാണത്. ഫലമ്മാ ഖറഹുമ ശൈത്താനു താബാ, ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും അതുപോലെ തന്നെ ഹവ്വാ ബീവിയെയും സ്വർഗത്തിൽ വെച്ച് ചതിക്കാൻ വേണ്ടി ഇബിലീസ് ശ്രമിച്ചപ്പോൾ ഇബിലീസ് ധാരാളം പറഞ്ഞു ആദൻ നബിയോട്, നിങ്ങൾ ഈ പഴമങ്ങ് പറിച്ചു തിന്നോ, എന്നാ നിങ്ങൾക്ക് എപ്പോഴും ഇവിടെ തന്നെ ജീവിക്കാം. ഇബിലീസിനെ അടിയോടിച്ചു ആദൻ നബി അലൈഹി സ്വലാം. വഖാസമഹുമാ ഇന്നീ ലമിനന്നാസിഹീൻ, ഖുർആനിൽ അല്ലാഹു പറഞ്ഞു ആദൻ നബി സ്വീകരിക്കാതിരുന്നപ്പോ സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞു ആദൻ നബിയോട്, നിങ്ങൾക്ക് നല്ലത് പറഞ്ഞു തരാണ് നിങ്ങൾ പറച്ചു തിന്നോ. അപ്പോഴും ആദൻ നബി സ്വീകരിച്ചില്ല. പല ശ്രമങ്ങളും ഇബിലീസ് ശൈത്താൻ ആദൻ നബി അലൈഹി സ്വലാമിനെ ചതിക്കാൻ വേണ്ടി ശ്രമിച്ചു, പക്ഷേ നടന്നില്ല. പിന്നെ ഇബിലീസ് അവസാനം എന്തു ചെയ്തു? സുബ്ഹാനല്ലാഹ്, സ്വർഗത്തിൽ അനുവദിക്കപ്പെട്ട പഴം, ആ പഴങ്ങളൊക്കെ ധാരാളം പറിച്ചു തിന്നാൻ പ്രചോദനം നൽകി. അത് തെറ്റില്ലാത്ത പഴമാണല്ലോ എന്ന നിലക്ക് അത് പറിച്ചിങ്ങനെ തിന്നുന്നതിനിടയിൽ മറന്നുകൊണ്ട്, അതാ മറന്നുകൊണ്ട് വിരോധിക്കപ്പെട്ട പഴവും പറിച്ചുപോയി. അങ്ങനെ ആ ഇബ്ലീസ് വല്ലാതെ ശ്രമിച്ചിട്ടുണ്ടല്ലോ ആദൻ നബിയെ ചതിക്കാൻ വേണ്ടി. അങ്ങനെ അവസാനം മറന്നുകൊണ്ട് പഴം പറിച്ചു തിന്നുപോയപ്പോ അതാ മഹാന്മാരുടെ സ്വഭാവം, തെറ്റല്ലെങ്കിലും തെറ്റിന്റെ രൂപത്തിൽ ഒരു കാര്യം ചെയ്തു പോയാൽ അവര് മാപ്പ് പറഞ്ഞുകൊണ്ടേ ഇരിക്കും. അറിയാതെ ഉസ്താദിന്റെ കാലുമ്മലൊന്ന് ചവിട്ടിപ്പോയാൽ മനഃപൂർവ്വം ചവിട്ടിയതല്ല, എത്ര മാപ്പ് പറയും ശിഷ്യൻ. ബാപ്പാനെ അറിയാണ്ടൊന്ന് അതാ ഒന്ന് തട്ടിപ്പോയാൽ മക്കള് ബാപ്പാനോട് എത്ര പറയും. അങ്ങനെയല്ലേ സുഹൃത്തുക്കളെ അതവും ഗുരുത്വമുള്ളവർ എന്ന് വരുമ്പോ മറന്നിട്ടാണെങ്കിലും അല്ലാഹു വിരോധിച്ച പഴം പറിച്ചു പോയല്ലോ എന്ന നിലക്ക് അല്ലാഹുവിനോട് വല്ലാതെ ആദൻ നബി മാപ്പ് പറഞ്ഞിട്ടുണ്ട്, ഹവ്വാഇ ബീവി മാപ്പ് പറഞ്ഞിട്ടുണ്ട്. ആ മാപ്പ് കിട്ടാൻ വേണ്ടി ഇബ്നു തൈമിയ തന്നെ ഉദ്ധരിക്കുകയാണ് താബാ. അവര് രണ്ടുപേരും നന്നായി ഖേദം പ്രകടിപ്പിച്ചു. എന്റെ പേര് വെച്ചുകൊണ്ട്, എന്റെ പേര് പറഞ്ഞുകൊണ്ട് അവർ അള്ളാഹനോട് റെക്കമെന്റ് തേടി. എന്റെ ശഫാഅത്ത് കിട്ടാൻ എന്റെ പേര് വെച്ചുകൊണ്ട് അള്ളാഹനോട് ആദൻ നബിയും ഹവ്വാ ബീവിയും റെക്കമെന്റ് തേടി.
അപ്പൊ സുഹൃത്തുക്കളെ, ഈ രണ്ട് ഹദീസുകളും ഇബ്നു തൈമിയ അദ്ദേഹത്തിന്റെ മജ്മൂഉ ഫതാവ എന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ചിട്ട് അവസാനം അദ്ദേഹം പറയാണ്, ഫഹാദൽ ഹദീസു യുഅയ്യിദു അല്ലദീ ഖബ്ലഹു, ഈ പറഞ്ഞ ഹദീസും അതേ അതിനു മുമ്പുള്ള ഹദീസും ഇവിടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നതനുസരിച്ച് ആദ്യത്തെ ഹദീസും അതിനു മുമ്പ് അദ്ദേഹം രേഖപ്പെടുക, ഈ ഹദീസും അതാ ഒന്ന് മറ്റൊന്നിനെ ശക്തിപ്പെടുത്തുകയാണ്, ഒന്ന് മറ്റൊന്നിനെ ദുർബലപ്പെടുത്തുകയല്ല, ഒന്ന് മറ്റൊന്നിനെ ശക്തിപ്പെടുത്തുകയാണ്. വഹുമാ, ഈ രണ്ട് ഹദീസും തള്ളിക്കളയേണ്ട ഹദീസല്ല. സഹീഹായി വന്ന ഹദീസിന്റെ വ്യാഖ്യാനം പോലെയാണിത്. ഇതൊരിക്കലും തള്ളേണ്ടതല്ല എന്ന് ഇബ്നു തൈമിയ്യ അദ്ദേഹത്തിന്റെ ഫതാവയിൽ രേഖപ്പെടുത്തുന്നു. ഈ ഹദീസ് രേഖപ്പെടുത്തിയ അസംഖ്യം പണ്ഡിതന്മാരുണ്ടെങ്കിലും ഞാൻ ഇബ്നു തൈമിയ്യയുടെ കിതാബ് ഉദ്ധരിക്കാൻ കാരണം ഇബ്നു തൈമിയ്യയുടെ വാക്കുകൾ സ്വീകരിക്കുന്ന പലരും സുന്നത്തി ജമാഅത്തിന്റെ പുറത്തുണ്ട്. ആ ഇബ്നു തൈമിയ്യയും ആദം നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ റസൂലിന്റെ ഹഖ് കൊണ്ട് ആദം നബി ചോദിച്ചതും അതുപോലെ റസൂലുള്ളാന്റെ പേര് മുൻനിർത്തി ശഫാഅത്ത് പറഞ്ഞതും അതുപോലെ അല്ലാഹുവിന്റെ റസൂലിന്റെ പേര് സ്വർഗത്തിന്റെ വാതിലിന്റെ മേലെയും അർശിന്റെ കാലിന്റെ മേലെയും ഒക്കെ എഴുതി വെച്ചത് കണ്ടതുമൊക്കെ രേഖപ്പെടുത്തുകയാണ്. ആ ഹദീസിൽ നിങ്ങൾ കണ്ടില്ലേ മഹാനായ ആദൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് അല്ലാഹു ജല്ല ജലാലുഹു പറഞ്ഞില്ലേ, വലൗലാഹുമാ ഖലഖ്തുക, ഓ ആദമേ മുഹമ്മദ് നബി ഇല്ലെങ്കിൽ നിന്നെ പടക്കൂലായിരുന്നു. സുഹൃത്തുക്കളെ, ആദൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പഴപ്പിക്കാൻ വേണ്ടി സത്യം വരെ ചെയ്തു നോക്കിയിട്ടുണ്ട്. എന്ന് ഖുർആൻ പറഞ്ഞ ആയത്ത് ഞാൻ അതിനാണ് ഉദ്ധരിച്ചത്. അതൊന്നും ആദം നബി വാങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ ഞാൻ പറയാൻ കാരണം, അമ്പിയാക്കൾ തെറ്റിയില്ല, ആദം നബി തെറ്റിയതു ആരും തെറ്റിദ്ധരിക്കണ്ട, ആദം നബി മറന്നിട്ട് പഴംപറിച്ചു പോയി. അതുകൊണ്ട് ഖുർആൻ അല്ലാഹു പറഞ്ഞു ഫനസിയ, ആദം നബി മറന്നു പോയതാണ്. അതുകൊണ്ട് ആദം നബി തെറ്റിയു ആരും വിചാരിച്ച് അവരവന്റെ ആഖിർ നഷ്ടപ്പെടുത്തണ്ട. നമ്മൾ കാര്യം മനസ്സിലാക്കുമ്പോൾ ശരിക്കും സമഗ്രമായി മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കാത്തതുകൊണ്ടാണ് പുത്തനാശയക്കാർക്ക് ഉണ്ടായത്, ശരിക്കും മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ആ കാര്യം വിശദീകരിച്ച് നമ്മുടെ അഖീദ പഴിച്ചു പോകാൻ പാടില്ലല്ലോ. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത് അഷ്റഫുൽ ഖൽഖു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളില്ലെങ്കിൽ ആദം നബി ഉണ്ടാവുകയില്ലായിരുന്നു എന്നുള്ള പറയാം. അല്ലാഹു തആല ഖുർആനിൽ പല സ്ഥലത്തും പറഞ്ഞു പറഞ്ഞു എന്ത് എല്ലാം പഠിച്ച മനുഷ്യന്മാർക്ക് വേണ്ടിയാണ്. മനുഷ്യന്മാർ പഠിച്ചതോ റസൂലുള്ളാഹിക്ക് വേണ്ടി, അതാണ് ഇവിടെ പറഞ്ഞത്. ആദം നബി തന്നെ പഠിച്ച റസൂലുള്ളാഹിക്ക് വേണ്ടിയാണ് എന്നല്ലേ പറഞ്ഞത്. അപ്പൊ മനുഷ്യന്മാരുണ്ടായത് ആദം നബി വലിയ മനുഷ്യന്മാരുണ്ടാവും. എന്നാ മനുഷ്യന്മാർക്ക് വേണ്ടിയാണ് അല്ലാഹു തആല എല്ലാ സംഗതിയും പഠിച്ചത്. ഖലഖലകും മാ ഫിൽ-അർളി ജമീഅ, ഭൂമിയിലുള്ളത് മുഴുവനും നിങ്ങൾക്ക് വേണ്ടി പഠിച്ചു പഠിച്ചു അല്ലാഹു പറയും. സഖറലക്കും ശംസ വൽ ഖമറ, സൂര്യനും ചന്ദ്രനും ഒക്കെ നിങ്ങൾക്ക് അവതീനപ്പെടുത്തിയിരുന്നു ഒക്കെ നിങ്ങൾക്ക് വേണ്ടി. മനുഷ്യന്മാർക്ക് വേണ്ടിയാണ് അല്ലാഹുവിന്റെ എല്ലാം പഠിച്ചത്, മുഴുവൻ സാരം മനുഷ്യന്മാർക്ക് വേണ്ടി. അപ്പൊ പിന്നെ മനുഷ്യരെ പഠിച്ചതോ, മനുഷ്യരെ പഠിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിക്കുന്നതുകൊണ്ടാണ്. അപ്പൊ ലോകത്തുള്ള എല്ലാം പഠിച്ചതും ലോകം പഠിച്ചതും അല്ലാഹുവിന്റെ റസൂലിന് വേണ്ടിയാണ്. സുഹൃത്തുക്കളെ, അതിന്റെ പുറമെ വേറെയും ചില റിപ്പോർട്ടുകളുണ്ട്. അതില്ലെങ്കിൽ തന്നെയും ഇത് തന്നെ ധാരാളം മതിയല്ലോ. ഇമാം ബുസരി പറഞ്ഞതിന്റെ തെളിവ്, ഇമാം ബുസരി തങ്ങൾ പറഞ്ഞത് എന്താണ്? ഫകൈഫാ തദ്ഉയില ദുനിയാവ റൗറതു മൻ ലൗലാഹു ലം തുഖറജി ദുനിയാബി നൽആദമി. മൗലായ സല്ലി വസല്ലിം ദായി മൻ നബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിമി. സുബ്ഹാനല്ലാഹ്, സ്വർഗത്തിൽ ചില ഇലകളുടെ മേൽ അള്ളാഹുവിന്റെ റസൂലിന്റെ പേരെഴുതി വെച്ചു എന്ന് പറഞ്ഞില്ലേ? എന്നാ ദുന്യാവിലും ചില ഇലന്റെ മേലിലും ചില പൂവിന്റെ മേലിലൊക്കെ റസൂലുള്ളാന്റെ പേര് എഴുതപ്പെട്ടതായി കാണാറുണ്ട് കേട്ടോ. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹുവിന്റെ ഖസായിസിൽ രേഖപ്പെടുത്തിയത് കാണാം. ഇബ്നു സാകിറും ഇബ്നു നജാറും താരീഖിൽ ഉദ്ധരിച്ച സംഭവം
അതെ, അബുൽ ഹസൻ അലിമുൻ അബ്ദുല്ലാഹ് ഹാസിമി മഹാൻവർഗൾ പറഞ്ഞു, ദഖൽത്ത് ബിലാദൽ ഹിന്ദി, ഇന്ത്യ രാജ്യത്തുള്ള ചില നാടുകളിൽ ഞാൻ കടന്നു. മഹാനവർഗൾ പറയാണ്, ഞാൻ ഇന്ത്യ രാജ്യത്തുള്ള ചില നാടുകളിൽ കടന്നു. ഫറഅയ്തു ഫീ ബാദി ഖുറാഹാ, അവിടെയുള്ള ചില പ്രദേശങ്ങളിൽ ഞാൻ കണ്ടു. ശജറത്ത വർദിൻ അസ്വദ്, ഒരു കറുത്ത പനനീർ പുഷ്പത്തിന്റെ പനനീറിന്റെ ചെടി കണ്ടോ. യം ഫതിഹുൻ വർദത്തിൻ കബീറത്തിൻ തയ്യിബത്തിൻ റായിഹതി സൗദാ, അതേ നല്ല മണമുള്ള ഒരൽപ്പം കറപ്പ് നിറമുള്ള വലിയ പനനീരിന്റെ പൂ ഇങ്ങനെ വിടരുന്നത് ഞാൻ കാണുന്നു. മക്തൂബും ബിഖത്തിൻ അബിയദാ, അതിന്റെ മേലെ വെള്ള വരികളാൽ ഉല്ലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നു, ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ അബൂബക്കർ സിദ്ദീഖ് ഉമറുൽ ഫാറൂഖ് എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള അതാ പനനീർപ്പൂ ഞാൻ കണ്ടോ. അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാ, അത് അള്ളാഹിന്റെ ഏറ്റവും വലിയ മഹത്വമല്ലേ. അല്ലാഹല്ലാതെ ആരാധനക്കർഹനില്ല. ആ മഹത്വം അതിലുണ്ട്. മുഹമ്മദുർ റസൂലുള്ളാ, മുഹമ്മദ് നബി അല്ലാഹുവിന്റെ റസൂലാണ്, അത് അവിടുത്തെ ഏറ്റവും വലിയ മഹത്വമല്ലേ. അതും അതാ പനനീർപ്പൂവിന്റെ മേലെ ലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ അല്ലാഹുവിന്റെ ഏറ്റവും വലിയ രണ്ട് ഔലിയാക്കള് അന്നൊന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹുവാണ്, അബൂബക്കറിന് സിദ്ദീഖ്, അബൂബക്കർ സത്യവാനായ മഹാനാണ്. ആ ടൈറ്റലും അതാ അബൂബക്കർ റളിയല്ലാഹുവിന്റെ മഹത്വവും എഴുതപ്പെട്ടിട്ടുണ്ട്. രണ്ടാമത്തെ വലിയായ ഉമറുൽ ഫാറൂഖ്, ഉമർ ഇബ്നു ഖത്താബ് തങ്ങള് അൽ ഫാറൂഖ്, സത്യത്തിന്റെയും അസത്യത്തിന്റെയും ഇടയിൽ വിവേചനം നടത്തുന്ന വ്യക്തി എന്ന മഹത്തായ പോരിശയും അതാ ആ പരനീർപ്പൂവിന്റെ മേലെ എഴുതി കാണുന്നു. പക്ഷേ മഹാനവറുകൾ എന്തെങ്കിലും കാണുമ്പോഴേക്ക് അപ്പാടങ്ങ് വിശ്വസിക്കുന്ന ആളല്ല, എന്തെങ്കിലും കാണുമ്പോൾ അപ്പാട് വിശ്വസിച്ചു വിടാൻ പാടില്ല. അതിനെപ്പറ്റി നന്നായിട്ട് പഠിക്കണം, എന്നിട്ടേ വിശ്വസിക്കാൻ പാടുള്ളൂ. മഹാനവറുകൾ പറയുന്നു, ഫശക്കത്തു ഫീ ദാലിക, എനിക്കൊരു സംശയം, ഇതാരെങ്കിലും ഒപ്പിച്ചൊരു പണിയായിരിക്കോ? ആരെങ്കിലും ഒരാൾ പുഷ്പത്തിന്റെ മേലെ, ഇന്ത്യയിൽ ആരോ ഒരാൾ പനനീർപ്പൂവിന്റെ മേലെ അങ്ങനെ ഒന്ന് എഴുതിയിട്ട് ഒരു പരിപാടി ഒപ്പിച്ചതായിരിക്കോ എന്ന് എനിക്കൊരു സംശയം. കൊൽത്തു, ഞാൻ മനസ്സുകൊണ്ട് പറഞ്ഞു, ഇന്നഹു മഅമൂലുൻ, അതാരോ ഒപ്പിച്ച പണിയാണെന്ന് തോന്നുന്നു. ഫഅമീതു ഇലാ ഹബ്ബതിൻ ലം തുഫ്തഹ് ഫഫതഹ്തുഹാ, അപ്പൊ ഞാൻ എന്ത് ചെയ്തു എന്നറിയോ, അപ്പുറത്തൊരു പൂ മൊട്ടിട്ടിട്ടുണ്ട്, അത് തുറന്നിട്ടില്ല, തുറന്നിടാത്ത മൊട്ട്, പൂവിന്റെ മൊട്ട്. ആ മൊട്ട് ഞാൻ എടുത്തിട്ട് അതൊന്ന് തുറന്നു നോക്കി. ഫറഅയ്തു ഫീഹാ, അപ്പോൾ ആ മൊട്ട് തുറന്നു നോക്കുമ്പോ അതിലും ഞാൻ കണ്ടു. കമാറഅയ്തു ഫീ സൈറിൽ വറുദി, മറ്റുള്ള പനനീർ പുഷ്പത്തിൽ കണ്ടതുപോലെ ആ മൊട്ട് പൊളിച്ചു നോക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ അബൂബക്കർ സിദ്ദീഖ് ഉമറുൽ ഫാറൂഖ് എന്ന് ഉല്ലേഖനം ചെയ്യപ്പെട്ടത് കണ്ടു. ഇത് പറഞ്ഞിട്ട് മഹാൻ പറഞ്ഞു, ഫീൽ ബലദി മിന്നു ശയ്ഉം കസീർ, അങ്ങനത്തെ പനനീർ ആ നാട്ടിൽ കൊറേ ഉണ്ട്, പക്ഷേ ആ നാട്ടുകാരെ കഥയറിയോ. വാഹലു തിൽക്കൽ ഖറിയത്തി യഅബുദൂനൽ ഹിജാറ ലാ യഅരിഫൂനല്ലാഹ അസ്സ വജല്ല, ഇന്ത്യയിലുള്ള ഒരു പ്രദേശക്കാരാണവർ, അവർക്ക് ഇത്ര വലിയ സംഗതിയൊക്കെ ആ പുഷ്പത്തിൽ ഉണ്ടെങ്കിലും അവരിപ്പോഴും കല്ലിനെ ആരാധിക്കുന്നവരാണ്. അവർ ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ള അവരിന്ന് വരെ മനസ്സിലാക്കി എന്ന് ആ മഹാൻ അബുൽ ഹസൻ അലിയും ഇബ്നു അബ്ദുല്ലാഹ് ഹാസിമി തങ്ങൾ പറഞ്ഞത് ഇബ്നു അസാഖിർ റളിയല്ലാഹു അൻഹു താരീഖിൽ രേഖപ്പെടുത്തുകയാണ്. ഇമാം സുയൂത്തി റഹിമഹുല്ലാഹ് അവിടുത്തെ ഖസായിസിൽ എടുത്ത് ഉദ്ധരിക്കുകയാണ്. സുഹൃത്തുക്കളെ, അപ്പൊ അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് സ്വർഗത്തിലുള്ള വാതിലിന്റെ മേലെ മാത്രമല്ല, ദുന്യാവിലും പല അത്ഭുതകരമായ സ്ഥലത്ത് പല സ്ഥലത്തും എഴുതി വെക്കപ്പെട്ടിട്ടുണ്ട്. ഒരിക്കലും അവിടുന്ന് ഒരു സാധാരണ നേതാവല്ലോ, സാധാരണ വ്യക്തിത്വമല്ലോ.
മൗലായ സല്ലി വസല്ലിം ദൈമൻ അബദ അല ഹബീബിക ഖൈരിൽ ഖൽഖി കുല്ലിഹി മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസ്സഖലൈനി വൽ ഫാരീഖൈനി മിൻ ഉർബിൻ വമിൻ അജമി മൗലായ സല്ലി വസല്ലിം ദൈമൻ അബദ അല ഹബീബിക خير الخلق كلهم اشرف الخلق صلى الله عليه وسلم തങ്ങളെ സംബന്ധിച്ച് മഹത്വം പറയാൻ വേണ്ടി മാത്രം വാള്യങ്ങളുള്ള ഗ്രന്ഥങ്ങൾ പണ്ഡിതന്മാർ എഴുതി. അതിൽ ഒരു വലിയ ഗ്രന്ഥമാണ് സുബുലുൽ ഹുദാ വർഷാദ്. ആ ഗ്രന്ഥത്തിൽ കാണാം ഒരു ബാബ്, ഒരു അധ്യായം. എന്താണത്? അൽ ബാബു സനി ഫി ഖൽഖ് ആദമ وجميع المخلوقات لاجله صلى الله عليه وسلم രണ്ടാമത്തെ അധ്യായം ആദം അലൈഹി സലാമിന്റെ സൃഷ്ടിപ്പ്. وجميع المخلوقات സർവ സൃഷ്ടികളുടെയും സൃഷ്ടിപ്പ്. لاجله صلى الله عليه وسلم لاجله صلى الله عليه وسلم നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാരണത്തിനു വേണ്ടിയാണ്. അറബിയിൽ അജിലും അജലും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് മുതഅല്ലിമികൾ മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ്. അജല് എന്ന് പറഞ്ഞാൽ അവധി എന്നാണ് അർത്ഥം. ഒന്നറിയില്ല, അജലെത്തിയിട്ട് മരിച്ചാണെന്ന്, അവധി എത്തിയിട്ട് മരിച്ചാണെന്ന്. അജൽ, അപ്പൊ ജീമിനിക്ക് ഫത്ഹാണ്. അജിൽ എന്ന് പറഞ്ഞ കാരണം, നിമിത്തം എന്നാണ്. ലി അജിലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാരണത്തിന് വേണ്ടിയാണ് സർവ സൃഷ്ടികളെയും ആദം നബി അലൈഹി സ്വലാമിനെയും സൃഷ്ടിച്ചത് എന്ന് പറയുന്ന അധ്യായം. ഈ അധ്യായത്തിൽ മഹാനവറുകൾ ഉദ്ധരിക്കുന്ന ഹദീസ്, അതേ തബഖാത്തുൽ ഇസ്മഹാനിയിൽ അബു ശൈഖ് റളിയല്ലാഹു അൻഹു, ഇമാം ഹാക്കിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യും സഹീഹാണെന്ന് പ്രഖ്യാപിക്കുകയും ഇമാം സുബക്കി അത് ഏസ് വെക്കുകയും ഇമാം ബുൽഖീനി ഫതാവയിൽ രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്ത ഹദീസ്. ആ ഹദീസ് എന്താണ്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമാ തങ്ങളിൽ നിന്നുള്ളതാണ്. ഔഹല്ലാഹു തആല ഇലാ ഈസാ, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അല്ലാഹു വഹി അറിയിച്ചു, ആമിൻ ബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി കൊണ്ട് നിങ്ങൾ വിശ്വസിക്കണേ ഈസാ നബിയെ. വഉമറു ഉമ്മതക, നിങ്ങളുടെ ഉമ്മത്തിനോട്, സമുദായത്തോട് നിങ്ങൾ പറയണം, അയ്യൂബിനു ബിഹി, ആ മുഹമ്മദ് നബി സല്ലല്ലാഹു നിങ്ങളെ കൊണ്ട് വിശ്വസിക്കാൻ. ഫലൗലാ മുഹമ്മദുൻ, മുഹമ്മദ് നബി ഉണ്ടായില്ലെങ്കിൽ, മാ ഖലഖതു ആദമ, ഞാൻ ആദമിനെ പടക്കൂലായിരുന്നു, വലൽ ജന്നത, സ്വർഗവും പടക്കൂലായിരുന്നു, വലൽ നാറ, നരകവും പടക്കൂലായിരുന്നു, വലഖദ് ഖലഖതുൽ അർശ് അലൽ മാഇ, ഞാൻ അർശിനെ വെള്ളത്തിന്റെ മേലെയാണ് പടച്ചത്. ഫൽതറബ, അർശ് ഒന്ന് കുലുങ്ങി, അർശ് ഒന്ന് പടച്ചു. ഫകതബ്തു അലൈഹി, അപ്പോൾ ഞാൻ അർശിന്റെ മേലെ എഴുതി, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാ, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാ എന്ന കലിമത്ത് എഴുതി. ഫസകന, അപ്പോൾ അടങ്ങി. അത്രയും വലിയ സ്ഥാനമുള്ള പേരാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പേര്. ആ നബിതങ്ങളില്ലെങ്കിൽ ഒന്നിനെയും പടക്കില്ലായിരുന്നു എന്ന് പറഞ്ഞ ഹദീസ്, അതാ സുബുലുൽ ഹുദാ വർഷാദ് എന്ന ഗ്രന്ഥത്തിൽ ധാരാളം പണ്ഡിതന്മാർ ഉദ്ധരിച്ചുകൊണ്ട് എഴുതിയത് കാണാം. ഇതുപോലെ നിങ്ങൾക്ക് മറ്റു ഹദീസ് കാണാം. അതെന്താണ്? സൽമാൻ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട്, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വന്നു, എന്നിട്ട് പറഞ്ഞു, ഇന്ന റബ്ബക യഖൂലു ലക, ഓ നബിയെ, തങ്ങളോട് റബ്ബ് പറയുന്നുണ്ട്, ഇൻ കുന്തു തഖൽതു ഇബ്രാഹിമ ഖലീലൻ, ഞാൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ ഖലീലായി ഞാൻ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, തങ്ങളെ ഞാൻ എന്റെ പ്രിയപ്പെട്ടവരാക്കിയിട്ടുണ്ട്, ഹബീബാക്കിയിട്ടുണ്ട്. വമാ ഖലഖതു ഖൽഖൻ അക്രമ ഇലയ്യ മിൻക, തങ്ങളെക്കാൾ എന്റെ അടുക്കൽ ആദരവുള്ള ഒരു സൃഷ്ടിയെയും ഞാൻ സൃഷ്ടിച്ചിട്ടില്ല. വലഖദ് ഖലഖതു ദുനിയാ, ഞാൻ ദുനിയാവിനെ പടച്ചു, വാഹിലഹാ, ദുനിയാവുകാരെയും പടച്ചു. അത് പടച്ചത് എന്തിനാണെന്നറിയോ? ലിഅരിഫഹും കറാമതക വമൻസിലതക, തങ്ങളെ ബഹുമാനവും സ്ഥാനവും അവർക്ക് പഠിപ്പിക്കാനാണ് നബിയെ.
ദുന്യാവ് മുഴുവനും പടച്ചത് തന്നെ തങ്ങളുടെ സ്ഥാനം ജനങ്ങൾക്കും ദുന്യാവിലുള്ളവർക്കും പഠിപ്പിക്കാനാണ്. വലഹുല്ല തങ്ങളില്ലായിരുന്നുവെങ്കിൽ മാഹലത്തു ദുന്യാവ് തന്നെ ഞാൻ പടക്കൂലായിരുന്നു. ഓ സുഹൃത്തുക്കളെ, അങ്ങനെയും ഹദീസ് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ഇരിക്കട്ടെ, അങ്ങനെ ധാരാളം റിപ്പോർട്ടുകളുണ്ട്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളില്ലെങ്കിൽ ഇവിടെ ഒന്നും ഉണ്ടാവുകയില്ലായിരുന്നു. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിന്നെ ഏറ്റവും ബഹുമാനമുള്ള വ്യക്തിയാണെന്ന് പറയേണ്ടതില്ലല്ലോ. അതാണ് അടുത്ത പദ്യത്തിൽ ഇമാം ബൂസിരി പറയുന്നത്, മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസ്സഖലൈനി വൽ ഫരീഖൈനി മിൻ നർബിം വ മിൻ അജമി. മൗലായ സല്ലി വസല്ലിം ദൈ മൻ ആബദാ അലാ ഹബീബി خير الخلق كلهم. ഇതുവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വങ്ങളും നബിതങ്ങളെ സൂചിപ്പിച്ചും സംഗതി ഇങ്ങനെ പറഞ്ഞു വന്നെങ്കിലും റസൂലുള്ളാഹിന്റെ പേര് പറയാതെ പുകഴ്ത്തി പറഞ്ഞ ഇമാം ബൂസിരി ഇപ്പോൾ അവിടുത്തെ ശറഫാക്കപ്പെട്ട പേര് പറയാണ്, മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസ്സഖലൈ നീവൽ ഫാരീഖൈനി മിൻ ഉർബിൻ വബിൻ ജമീം. അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. സയ്യിദുൽ കൗനൈൻ ദുനിയാവിലെയും ആഖിറത്തിലെയും നേതാവാണ്. ദുനിയാവിലെ പ്രശ്നങ്ങൾക്കും ആഖിറത്തിലെ പ്രശ്നങ്ങൾക്കും അനുയായികൾക്ക് സമീപിക്കാനുള്ള നേതാവാണ്. അതേ നേതാവെന്ന് പറഞ്ഞാൽ അനുയായികളെ പ്രശ്നം പരിഹരിച്ചു കൊടുക്കുന്ന ആളല്ലേ നേതാവ്, അല്ലെങ്കിൽ പിന്നെന്ത് നേതാവാ? മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസ്സഖലൈനി വൽ ഫാരീഖൈനി മിൻ ഉർബിൻ വ മിൻ ജമീ. ഈ ഭൂമിക്ക് ഭാരമായി ജീവിക്കുന്ന രണ്ട് സൃഷ്ടികളില്ലേ, ഒന്ന് ജിന്നുകളാണ്, ഒന്ന് മനുഷ്യരാണ്. സർവ ജിന്നുകൾക്കും നേതാവാണ്, സർവ മനുഷ്യർക്കും നേതാവാണ്. ദുനിയാവിലെയും നേതാവാണ്, ആഖിറത്തിലെയും നേതാവാണ്. വൽ ഫരീഖൈനി മിൻ ഉർബിൻ വ മിൻ അജമീ, അറബികളും അനറബികളുമായ രണ്ട് സമൂഹത്തിനും, അതേ അറബികളെന്ന ഒരു സമൂഹത്തിനും അനറബികളെന്ന സമൂഹത്തിനും എല്ലാവർക്കും നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. സുഹൃത്തുക്കളെ, അവിടുത്തെ ശറഫാക്കപ്പെട്ട പേരുകൾ ധാരാളം പേരുകളുണ്ട്, ആയിരക്കണക്കിന് പേരുകളുണ്ട്. 250 പേരുകളതാ മദീനത്തെ പള്ളിയുടെ ചുമരിന്റെ മേലെ എഴുതി വെച്ചിരിക്കുന്നു. അതേ 700 പേരുകളതാ അല്ലാമാ യൂസുഫ് നബ്ഹാനി പറഞ്ഞിരിക്കുന്നു. അങ്ങനെ എത്രയോ ആയിരക്കണക്കിന് പേരുകളുണ്ട്. അതിലതാ ദശക്കണക്കിന് പേരുകൾ ഖുർആനിൽ തന്നെയുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട രണ്ട് പേര് അതാണ് മുഹമ്മദ് അഹമ്മദ്. വളരെ പ്രധാനപ്പെട്ട പേര്. ഇന്നിപ്പോൾ ഞാൻ കുറച്ച് ഭാഗം അതാ സമയം വരെ മാത്രം അക്കാര്യം പറഞ്ഞ് ബാക്കി നാളേക്ക് വെക്കുകയാണ്. സുഹൃത്തുക്കളെ, രണ്ട് പേരൊന്ന് മുഹമ്മദ് ഒന്ന് അഹമ്മദ്, അത് വല്ലാത്ത സ്ഥാനമുള്ള പേരാണ്. അത് ഹബീബായ നബിതങ്ങൾക്ക് പേര് വെക്കാൻ അബ്ദുൽ മുത്തലിബിന് നിർദ്ദേശമായിരുന്നു, ആമിന ബീവിക്ക് സ്വപ്നമായിരുന്നു. പണ്ഡിതന്മാര് രേഖപ്പെടുത്തിയത് കാണാം. സുഹൃത്തുക്കളെ, മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു നിങ്ങളുടെ മാതാവ് പറയാണ്, ഇന്നീലമ്മാ ഹമൽതു ബിഹി, ഞാനാ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഗർഭം ചുമന്നപ്പോ വദനത്തി വിലാദതി,
എന്റെ പ്രസവം അടുത്തെത്തിയപ്പോ അതാനിയാത്തിൻ എന്റെ അടുക്കൽ ഒരാൾ വരികയാണ്. ഫഖാല എന്നിട്ട് അദ്ദേഹം പറയാണ് നിങ്ങളങ്ങ് പറയൂ മാ എല്ലാ സൂയക്കാര സെറിൽ നിന്നും ഏകനായ അള്ളാഹുവിനെ കൊണ്ട് ഞാൻ കാക്കുന്നു എന്ന് പറയൂ മാ എന്ന് നിങ്ങൾ ഷറഫൽ അനാമ ചൊല്ലുമ്പോ മൗലിദോതുന്ന സമയത്ത് പറയാറില്ലേ മുഹമ്മദ് എന്ന് നിങ്ങൾ പേര് വെക്കണേ. ഇബ്നു ഹിശാമിന്റെ സീറയിൽ അത് കാണാം. വെറും മൗലിദ് കിതാബിൽ മാത്രമല്ല സുഹൃത്തുക്കളെ, മുഹമ്മദ് എന്ന് പേര് വെക്കാൻ ഉമ്മാക്ക് അറിയിപ്പ് നൽകപ്പെടുകയാണ്. അതുപോലെ സുഹൃത്തുക്കളെ, അബ്ദുൽ മുത്തലിബിനും വിവരം കൊടുക്കുകയാണ്. ആ പേര്, ആ പേരിന്റെ അർത്ഥം ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. അതേ മറ്റൊരു പേരാണ് അഹമ്മദ്. ഖുർആനിൽ അല്ലാഹ് പറഞ്ഞിട്ടുണ്ട് ഉബശ്ശിറം ബിറസൂലിൻ യതീമിൻ ബിഹിസ്മിഹി അഹമ്മദ്, അഹമ്മദ് എന്ന് പേരുള്ള ഒരു റസൂല് വരുമെന്നാണ് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം നേരത്തെ തന്നെ സന്തോഷം പറഞ്ഞത്. അപ്പൊ ഈസാ നബി അലൈഹിസ്സലാമും മൂസാ നബി അലൈഹിസ്സലാമും ഒക്കെ പരിചയപ്പെടുത്തിയ പേരാണ് അഹമ്മദ്. അതേ പേരിടാൻ നിർദ്ദേശിക്കപ്പെട്ട പേരാണ് മുഹമ്മദ്. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, ആ അഹമ്മദ് എന്ന പേര്, മുഹമ്മദ് എന്ന പേര് അത് വല്ലാത്ത പേരാണ് കേട്ടോ. മഹാനായ ഇമാം സുഹൈലി അവിടുത്തെ റൗദുൽ അൻഫിൽ രേഖപ്പെടുത്തുകയാണ്, മഹാനായ ഈസാ നബി അലൈഹിസ്സലാമും മൂസാ നബി അലൈഹിസ്സലാമും അവരുടെ നാവ് കൊണ്ട് പഠിപ്പിച്ച പേരാണ് അഹമ്മദ്. അഹമ്മദ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? അഹമ്മദ് എന്ന വാക്കിന്റെ അർത്ഥം ഏറ്റവും കൂടുതൽ സ്തുതിക്കുന്ന ആള് എന്നാണ്. അതേ അഹമ്മദുൽ ഹാമിദീൻ അലി റബ്ബിഹി, അല്ലാഹുവിനെ ഏറ്റവും കൂടുതൽ സ്തുതിക്കുന്ന വ്യക്തി മുഹമ്മദുർ റസൂലുള്ളാഹി. ആ റസൂലുള്ളാഹിനെ പോലെ അല്ലാഹനെ സ്തുതിച്ചവരില്ല, സ്തുതിക്കുന്നവരില്ല. അതുകൊണ്ട് തന്നെയാണ് സുഹൃത്തുക്കളെ, അല്ലാഹുവിന്റെ റസൂലിനൊരു സ്ഥാനം അല്ലാഹുവിന്റെ ഖുർആന് പറയുന്നത് എല്ലാരും തങ്ങളെ സ്തുതിക്കുന്നൊരു സ്ഥാനം തങ്ങൾക്ക് തരും. ആ സ്ഥാനം കിട്ടുന്നത് എപ്പോഴാന്നറിയോ? അല്ലാഹുവിന്റെ റസൂല് തന്നെ പറയാണ് എനിക്ക് ആ സമയത്ത് അല്ലാഹുവിനെ സ്തുതിക്കാൻ മുമ്പ് ഒരു നബിക്കും ഒരു മലക്കിനും ഒരാൾക്കും അല്ലാഹ് അറിയിച്ചു കൊടുക്കാത്ത ചില വാചകങ്ങൾ അല്ലാഹു തആല പടച്ചവന്റെ കോടതിയിൽ അതാ പറയാൻ അല്ലാഹനെ സ്തുതിച്ചുകൊണ്ട് പറയാൻ അല്ലാഹു എനിക്ക് അതാ തോന്നിപ്പിച്ചു തരുന്നു. അങ്ങനെ ഞാൻ അല്ലാഹുവിനെ അവിടെ വെച്ച് ആ വാചകം കൊണ്ട് സ്തുതിക്കുന്നു. ആ വാചകം കൊണ്ട് വേറെ ആർക്കും സ്തുതിക്കാൻ ആർക്കും അല്ലാ വാചകം പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. അങ്ങനെ ആ വാചകം എനിക്ക് കിട്ടുമ്പോ ഞാൻ അവിടെ വെച്ചങ്ങ് പറയുന്നു. അതാണ് ഹദീസിൽ കാണാം, ഫയതൂനീ എന്റെ അടുക്കൽ ആളുകളൊക്കെ റെക്കമെൻഡിനും ആവശ്യപ്പെട്ടുകൊണ്ട് പടച്ചോന്റെ കോടതിയിൽ വരും. ഫഖൂലു ലഹാ ഫഖൂലു അനലഹാ, മറ്റുള്ള അമ്പിയാക്കളൊക്കെ ഒഴിഞ്ഞു മാറുന്നൊരു സമയമാണത്. ഞാൻ ആ സമയത്ത് പറയും അതിനർഹൻ ഞാൻ തന്നെയാണ്, നിങ്ങളെ രക്ഷപ്പെടുത്തേണ്ടവൻ ദുന്യാവിലും ആഖിറത്തിലും നിങ്ങളെ നേതാവല്ലേ, അപ്പൊ ഇവിടെയും രക്ഷപ്പെടുത്തേണ്ടത് ഞാൻ തന്നെയല്ലേ എന്ന നിലയ്ക്ക് ഞാൻ പറയും ഞാനാണ് അർഹൻ. ഫഅസ്തഇദിനു അലാ റബ്ബി, എന്റെ റബ്ബിനോട് ഞാൻ സമ്മതം ചോദിക്കും. ഫയുദനുലീ, എനിക്കപ്പ സമ്മതം കിട്ടും. വയുൽഹിമുനി മഹാമിദ അഹമ്മദുഹു ബിഹാ ലാ തഹദുറുനിൽ ആൻ. ഇപ്പ സഹാബികളെ എനിക്ക് അല്ലാഹു തആല ഇപ്പോഴത് തോന്നിപ്പിച്ചു തന്നിട്ടില്ല, അവിടെ വെച്ച് അല്ലാഹു എനിക്ക് തോന്നിപ്പിച്ചു തരും. പടച്ചവനെ സ്തുതിക്കാൻ ചില വാചകങ്ങൾ, ഫഅഹമ്മദുഹു ബിദിൽകൽ മഹാമിദി, ആ സ്തുതിക്കണ്ട വാചകങ്ങളെ കൊണ്ട് ഞാൻ
ഞാൻ അള്ളാനെ അങ്ങ് സ്തുതിക്കും. ഫഅഖിറു ലഹു സാജിദാ, ലോകത്തിന്റെ മുഴുവനും രാജാവായ റബ്ബിനോട് എന്റെ ഉമ്മത്തുകളെ രക്ഷപ്പെടുത്താൻ ജനങ്ങളെ വിചാരണയ്ക്ക് വിളിക്കാൻ ഞാൻ പറയുന്നതിന് മുമ്പ് ഞാൻ അള്ളാനെ സ്തുതിച്ചിട്ട് അള്ളാക്ക് ഞാൻ അങ്ങ് സുജൂദിൽ വീഴും. ആ സുജൂദിൽ വീഴുമ്പോ അല്ല പറയും, യാ മുഹമ്മദ്, ഓ മുഹമ്മദേ, ഇർഫഇ റസ്കാ, തങ്ങളെ തല ഉയർത്തിക്കോ. വഖുൽ, തങ്ങൾ പറഞ്ഞോ. യുസ്മലകാ, തങ്ങൾ പറഞ്ഞാ സ്വീകരിക്കപ്പെടും. വസൽതു, ചോദിച്ചോ നൽകപ്പെടും. ഫൈതു ഷഫ, തങ്ങളിറക്കമെന്റ് ചെയ്തു, തങ്ങളിറക്കമെന്റ് സ്വീകരിക്കുമെന്ന് എന്റെ രാജാവ് പറയുന്നൊരു സമയം അപ്പ ഞാൻ സ്തുതിക്കുന്ന ചില വചനങ്ങളുണ്ട്. ആ വചനങ്ങൾ ഇപ്പോൾ എനിക്ക് മനസ്സിലില്ല. ലോകത്താർക്കും കൊടുക്കാത്ത ചില വാചകങ്ങൾ അവിടെ വെച്ച അല്ലാഹു എനിക്ക് തരും. ആ വാചകം കൊണ്ട് സ്തുതിക്കുന്ന നബിയായതിനാൽ ഏറ്റവും വലിയ സ്തുതി സ്തുതിക്കുന്ന ആള് റസൂലുള്ളാഹി തന്നെ. അതുകൊണ്ട് റസൂലുള്ളാഹിക്ക് വെച്ച പേരാണ് അഹമ്മദ്, ഏറ്റവും സ്തുതിക്കുന്ന ആള്. എനി സഹോദരന്മാരെ, അല്ലാഹുവിനെ അങ്ങനെ സ്തുതിക്കുന്ന ആളാണല്ലോ അല്ലാന്റെ റസൂല്. അതുകൊണ്ട് റസൂലുള്ളാഹിനെ സ്തുതിക്കപ്പെടണമല്ലോ. അതുകൊണ്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വെച്ച മറ്റൊരു പേരാണ് മുഹമ്മദ്, ഏറ്റവും കൂടുതൽ സ്തുതിക്കപ്പെടുന്ന ആള്. എല്ലാ മനുഷ്യരും അല്ലാഹുവിന്റെ റസൂലിനെ സ്തുതിക്കുന്നു. ആരും സഹായിക്കാനില്ലാത്ത സമയത്തും അതാ പാരത്രിക ലോകത്തും നബി തങ്ങൾ സഹായിച്ച് രക്ഷപ്പെടുത്തുമ്പോ റസൂലുള്ളാഹിനെ കുറ്റം പറഞ്ഞ അബൂജഹൽ അടക്കം, തള്ളി പറഞ്ഞവനടക്കം, റസൂലുള്ളാഹിനെ പുകഴ്ത്തി പറയാത്തവനടക്കം, കിട്ടുന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ നമ്മളെ പോലത്തെ മനുഷ്യനെന്ന് പറഞ്ഞ് റസൂലുള്ളാഹിനെ നിന്ദിക്കാൻ നോക്കിയവനടക്കം അവിടെ വെച്ച് ബോധ്യപ്പെടുന്നു അല്ലാഹുവിന്റെ റസൂലിന്റെ മഹത്വം. അപ്പൊ അവനടക്കം അല്ലാഹുവിന്റെ റസൂലിനെ പുകഴ്ത്തുന്നു. അതുകൊണ്ടാണ് മുഹമ്മദ് ഏറ്റവും കൂടുതൽ പുകഴ്ത്തപ്പെടുന്ന വ്യക്തി എന്ന പേര്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് നബി തങ്ങൾക്ക് തന്നിരിക്കുന്നു, കൊടുത്തിരിക്കുന്നു. അതുകൊണ്ടാണ് സുഹൃത്തുക്കളെ, മുൻകഴിഞ്ഞു പോയ ഗ്രന്ഥങ്ങളിൽ ഏറ്റവും കൂടുതൽ സ്തുതിക്കുന്ന ആള് എന്ന പേരാണുള്ളത്. നബി തങ്ങൾ ജനിച്ചതിന് ശേഷമാണ് മുഹമ്മദ് എന്ന പേരിടുന്നത്. എന്തേ കാരണം? അല്ലാഹുവിനെ ധാരാളം സ്തുതിക്കുന്ന ആളായത് കൊണ്ടാണല്ലോ മറ്റുള്ളവരാൽ സ്തുതിക്കപ്പെടുന്ന വ്യക്തിയായി അല്ലാഹു നിശ്ചയിച്ചത്. അല്ലാഹുവിനെ എത്ര സ്തുതിക്കുന്നുണ്ടോ അത്രത്തോളം സ്തുതിക്കപ്പെടുന്ന വ്യക്തിയാകുമല്ലോ. അതിനാൽ ആദ്യത്തെ പേര് അഹമ്മദ്, രണ്ടാമത്തെ പേര് മുഹമ്മദ്. ആദ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്തുതിക്കുന്നു, അപ്പൊ മറ്റുള്ളവരൊക്കെ നബി തങ്ങളെ സ്തുതിക്കുന്നു. അപ്പൊ മുഹമ്മദ് സ്തുതിക്കപ്പെടുന്ന ആള്, ധാരാളം സ്തുതിക്കപ്പെടുന്ന ആള്. അപ്പൊ പഴയ കിതാബുകളിലൊക്കെ അഹമ്മദ്, ഈ കിതാബ് ഖുർആൻ വന്നപ്പോഴോ അതിൽ മുഹമ്മദുർ റസൂലുള്ളാഹി വല്ലദീന മഹു അസിദ്ദാഉ അലൽ കുഫാരി, മുഹമ്മദ് എന്ന പേര് തന്നെ നമുക്ക് കാണാം. സ്തുതിക്കുന്ന ഏറ്റവും കൂടുതൽ സ്തുതിക്കുന്ന ആള്, മറ്റുള്ളവരാൽ സ്തുതിക്കപ്പെടുന്ന ആള്, ഏറ്റവും കൂടുതൽ അള്ളാഹനെ സ്തുതിക്കുന്ന ആള് അഹമ്മദ്, മറ്റുള്ളവരാൽ സ്തുതിക്കപ്പെടുന്ന ആള് മുഹമ്മദ്. രണ്ടു പേരും സ്തുതിയുമായി ബന്ധപ്പെട്ട പേരാണ്. സഹോദരന്മാരെ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വളരെയേറെ മഹത്വമേറിയ രണ്ട് പേരാണ് അഹമ്മദ് മുഹമ്മദ്. ആ പേര് അതേ വല്ലാഹുസ്മൻ നബീലസ്മിഹി ഇദാ ഖാല ഫിൽ ഖംസിൽ മുഅദ്ദീനു അസ്ഹദു. ആ പേരാണ് ലോകമെമ്പാടും ബാങ്ക് വിളിക്കുന്നവരൊക്കെ വിളിച്ചു പറയുന്ന അസ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. അവിടുത്തെ പേര് വിളിച്ചു പറയപ്പെടാത്ത ഒരു മിനിറ്റും കഴിഞ്ഞു പോകുന്നില്ല. ലോകം മുഴുക്കെ വിളിച്ചു പറയപ്പെടുകയാണ് അവിടുത്തെ പേര്. ഇവിടെ വിളിച്ച് പറഞ്ഞിട്ടൊരു മിനിറ്റ് കഴിയുമ്പോൾ ഇതിന്റെ അപ്പുറത്ത് വിളിക്കുകയാണ്, അവിടുന്ന് ഒരു മിനിറ്റ് കഴിയുമ്പോൾ അപ്പുറം വിളിക്കുകയാണ്. അങ്ങനെ ലോകം മുഴുക്കെ അഞ്ച് കോണുകളിൽ ഒരു ദിവസം അഞ്ചു നേരം ആ മഹത്വമേറിയ പേര് വിളിക്കപ്പെടുകയാണെന്ന് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പാടിയില്ലേ? വസഖാലഹു ബിൻ ഇസ്മിഹി ലിയുജില്ലഹു ഫദുൽ അർശി മഹ്മൂദുൻ വഹദാ മുഹമ്മദ്. അള്ളാഹുവിന്റെ പേരാണ് മഹ്മൂദ്, അള്ളാഹുവിന്റെ പേരാണ് മഹ്മൂദ്. സ്തുതി
സൃഷ്ടിക്കപ്പെടുന്ന ആള് അതിൽ നിന്നുള്ള ഒരു ഭാഗമായിട്ട് അല്ലാഹു തആല മുഹമ്മദ് എന്ന പേരങ്ങ് കൊടുത്തു. അർശിന്റെ അധിപനായ അല്ലാഹുവിന് മഹ്മൂദ് എന്ന പേര്, മുഹമ്മദ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പേര്, അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബിയായ ഹസാന ബിൻ സാബിത് റളിയല്ലാഹു അൻഹു പാടിയില്ലേ. ഇനി ഞാൻ എന്റെ ചെറുപ്പക്കാരോട് മുഅ്മിനീകളോട് മുഅ്മിനാത്തുകളോട് പറയട്ടെ, ഈ പേര് വല്ലാത്ത ബർക്കത്തുള്ള പേരാണ് കേട്ടോ. ഇമാം ഖസ്തല്ലാനി റളിയല്ലാഹു അൻഹു പറയാണ്, മിമ്മഖ്തസ ബിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന തസമ്മി ബിഹി ബിസ്മിഹി മൈമൂനുൻ നാഫിയും ഫി ദുനിയാ വല്ലാഖിറ. അല്ലാഹുവിന്റെ റസൂലിന്റെ ഈ പേര് കിട്ടിയവൻ ദുനിയാവിലും ആഖിറത്തിലും ബർക്കത്തുള്ളവനാണ്. മുഹമ്മദ് എന്ന പേര് കിട്ടിയവൻ, അഹമ്മദ് എന്ന് പേര് കിട്ടിയവൻ ദുനിയാവിലും ആഖിറത്തിലും വലിയ ഉപകാരം ലഭിക്കുന്നവനാണെന്ന് ഇമാം ഖസ്തല്ലാനി രേഖപ്പെടുത്തുകയാണ്. മക്കൾ എത്ര ഉണ്ടായിട്ടും ഒരു മകനും മുഹമ്മദ് എന്ന് പേര് വിളിക്കാതെ, ഒരു മകനും അഹമ്മദ് എന്ന് പേര് വിളിക്കാതെ വേറെ എന്തെങ്കിലും പേരും നോക്കി നടക്കുന്നവർ അല്ലാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്തുകളിൽ ഉണ്ടെങ്കിൽ അവരൊന്ന് തിരിച്ച് ചിന്തിക്കണേ. വല്ലാത്ത ബർക്കത്തുള്ള പേരാണ് മുഹമ്മദ് എന്ന പേര്, അഹമ്മദ് എന്ന പേര്. അത് ലോകം മുഴുക്കേ വിളിച്ചു പറയപ്പെടുന്ന പേരല്ലയോ? ഖുർആനിൽ മൂന്ന് സ്ഥലത്ത് വന്ന പേരല്ലയോ അഹമ്മദ് എന്ന പേര്? അത് മുൻകഴിഞ്ഞ ഗ്രന്ഥങ്ങളിൽ വന്ന പേരല്ലയോ? എത്രത്തോളം എന്നറിയോ? പണ്ഡിതന്മാർ ഉദ്ധരിക്കുകയാണ്, മഹാനായ അനസ് റളിയല്ലാഹു അൻഹു നിന്ന് യൂഖഫു അബ്ദാനി ബൈന യദൈല്ലാഹി തആല, അല്ലാഹുവിന്റെ മുമ്പിൽ രണ്ടാളുകളെ നിർത്തപ്പെടുന്നു. ഫയൂമറു ബിഹിമാ ഇലൽ ജന്ന, രണ്ടാളോടും സ്വർഗത്തിലേക്ക് പോകാൻ പറയുന്നു. അവർ ചോദിക്കുന്നു, റബ്ബന ബിമസ്തഖൽനൽ ജന്നവലം നഅമൽ അമലൻ നുജാതു ജാസീന ബിൽ ജന്ന, ഞങ്ങൾക്ക് സ്വർഗം കിട്ടാൻ മാത്രമുള്ള അമലൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ലല്ലോ അല്ലാ, ഞങ്ങൾ എന്തേ സ്വർഗക്കാരാകാൻ. ആ സമയത്ത് അല്ല പറയുന്നു, ഉദുഖുലൽ ജന്ന, നിങ്ങൾ സ്വർഗത്തിൽ കടന്നു. ഫൈനി അലൈതു അലാ നഫ്സി, ഞാൻ എന്റെ നഫ്സിന്റെ മേൽ സത്യം ചെയ്ത് പറഞ്ഞിട്ടുണ്ട്, അല്ലാ യദുഖുലൻ അഹമ്മദ് എന്ന് പേരുള്ളവരെയും മുഹമ്മദ് എന്ന് പേരുള്ളവരും സ്വർഗത്തിലല്ലാതെ നരകത്തിൽ കടക്കല് വേണ്ട എന്ന് വരെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. സുഹൃത്തുക്കളെ, മറ്റൊരു റിപ്പോർട്ട് അബൂ നൈമിന്റെ റിപ്പോർട്ടുണ്ട്. അല്ലാഹു തആല പറഞ്ഞു, ഇസ്സത്തി വ ജലാലി, എന്റെ ഔന്നത്യത്തെ തന്നെയാണ് സത്യം. ലാ അദബ്തു അഹദൻ തസമ്മാ ബിസ്മിക ഫിന്നാർ, തങ്ങളെ പേര് സ്വീകരിച്ചവനെ നരകത്തിലിട്ട് ശിക്ഷിക്കൂല നബിയേ എന്നിവരെ പറഞ്ഞ റിപ്പോർട്ടുകളുണ്ട്. അതുകൊണ്ടാണ് ഇമാം ബൂസിരി പറഞ്ഞത്, എന്റെ ചെറുപ്പക്കാരെ നേറ്റ് നിൽക്കണം, ബാക്കി നമുക്ക് നാളെ പറയാം. ഇമാം ബൂസിരി തങ്ങൾ അതുകൊണ്ടാ ഉദ്ധരിച്ചത്, ഫഇന്ന ലീദിമ്മതൻ മിൻ ഹബി തസ്മിയതി മുഹമ്മദം വഹുവ ഔഫൽ ഖൽഖി ബിന്നീമീം. ഞാനെത്ര മോശക്കാരനാണെങ്കിലും ഇമാം ബൂസിരി റളിയല്ലാഹു അൻഹു സ്വന്തം ശരീരത്തെ താഴ്ത്തി പറയാണ്, ഞാനെത്ര മോശക്കാരനാണെങ്കിലും എനിക്ക് റസൂലുള്ളാഹിന്റെ പേരുണ്ടല്ലോ, അതുകൊണ്ട് രക്ഷപ്പെടുമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. സുഹൃത്തുക്കളെ, മുഹമ്മദ് എന്ന പേര്, അഹമ്മദ് എന്ന പേര്, അത് വല്ലാത്ത ബറക്കത്തുള്ള പേരാണ് കേട്ടോ. അതിങ്ങനെ കേൾക്കൽ തന്നെ എന്തൊരു ബറക്കത്താ! പ്രസവിച്ച ഉടനെ തന്നെ ആകെ ഒരു സൃഷ്ടിന്റെ പേരല്ലേ കേൾപ്പിക്കാൻ പറഞ്ഞത്? പ്രസവിച്ച ഉടനെ കുട്ടിക്ക് കേൾപ്പിക്കേണ്ട പേര് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ അള്ളാന്റെ പേരാ, പിന്നെ അള്ളാന്റെ പേരാ, പിന്നെ ഒരു മനുഷ്യന്റെ ഒരു സൃഷ്ടിയുടെ പേര്, ആ പേരാണ് സുഹൃത്തുക്കളെ മുഹമ്മദുർ റസൂലുള്ളാഹി, അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. ആദ്യം തന്നെ കുട്ടികൾ ആ പേരൊന്ന് കേൾക്കട്ടെ, നബി സല്ലല്ലാഹു നിങ്ങളെ പേരൊന്ന് കേൾക്കട്ടെ. ബാങ്കും മിഖാമത്തും, വലത്തെ വെച്ച വീട്ടിലും മിഖാം ഇടത്തെ വെച്ച വീട്ടിലും കൊടുക്കാനല്ലേ പറഞ്ഞത്? നബി സല്ലല്ലാഹുവിന്റെ പേര് ആ കുട്ടി ഒന്ന് കേൾക്കട്ടെ. ആദ്യമായി കുട്ടി പഠിക്കേണ്ട പേര്, ഒരു കുട്ടിക്ക് ആദ്യമായി പഠിപ്പിക്കേണ്ടത് എന്താ? ആദ്യമായി പഠിപ്പിക്കേണ്ടത് മുഹമ്മദ് നബി സല്ലല്ലാഹുവിന്റെ പേര്. അല്ലാഹുവല്ലാതെ, അല്ലാഹുവിന്റെ പേര്, അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനില്ല. അതുപോലെ തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലാ ജനിച്ചത്, മദീനയിലാ വഫാത്തായത്, ഇതൊക്കെയാണ് ആദ്യമായി കുട്ടിക്ക് പഠിപ്പിക്കൽ നിർബന്ധമായ കാര്യമെന്ന് ഫതുഹുൽ മുഈനിൽ കാണാം.
കാരണം മുസ്ലിമായ മനുഷ്യന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കഴിച്ചിട്ടല്ലാതെ വേറൊന്നുമില്ല. എല്ലാം അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ചുകൊണ്ടും അല്ലാഹുവിന്റെ റസൂലിനെ അർപ്പിച്ചുകൊണ്ടുമാണ് ഒരു മുഅ്മിനായ മനുഷ്യന്റെ ജീവിതം. അപ്പൊ നമ്മൾ അള്ളാഹുവിന്റെ റസൂലിന്റെ പേര് മക്കൾക്കിടാൻ ഉമ്മമാര് നിർബന്ധിക്കണം. ഭർത്താക്കന്മാരെ, ഇനി ഒരു ഭർത്താവ് മുഹമ്മദ് എന്ന് പേരിടുമ്പോ, അഹമ്മദ് എന്ന് പേരിടുമ്പോ അത് പഴയ പേരായി പോയി എന്ന് വിവരക്കേട് പറഞ്ഞേക്കരുത്. പഴയ പേരായി പോയി, വിവാഹം കഴിക്കൽ എന്നെ പഴയ ഏർപ്പാടല്ലേ, വിവാഹം കഴിക്കൽ പുതിയ ഏർപ്പാടാ. ആദന്റെ പേര് ഇസ്ലാമുകൾക്ക് തുടങ്ങി വരുവേണ്ട, പിന്നെ അതിന് അതിന് വിവാഹം തന്നെ നിർത്തി കളണ്ടേ. പഴയതൊക്കെ പറ്റും, പേര് മാത്രം പറ്റൂല. അത് എന്നാൽ അതിനേക്കാൾ ബഹുമാനമുള്ളൊരു പേര് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര്. ആ പേരിടാൻ നോക്കണം. ചിലർ മുഹമ്മദ് എന്ന് പേരിടും, അതിന്റെ കൂടെ വേറൊന്നും കൂടി ഞാൻ കൂട്ടിക്കൊടുക്കും, കാരണം മുഹമ്മദ് എന്ന പേര് വിളിക്കാണ്ട് വേറൊന്ന് വിളിക്കണം. അങ്ങനെ വേണ്ട, മുഹമ്മദ് എന്ന പേര് തന്നെ, അതിനോട് വേറൊന്ന് കൂട്ടണ്ട. അഹമ്മദ് എന്ന പേര് തന്നെ, അതിനോട് വേറൊന്ന് കൂട്ടണ്ട. കൂട്ടിയാ കുഴപ്പമുണ്ട് എന്നല്ല, കൂട്ടണ്ട. കൂട്ടിയാ പിന്നെ അതേ വിളിക്കലുണ്ടാവും, ഇത് വിളിക്കലുണ്ടാവില്ല. സുഹൃത്തുക്കളെ, കൂട്ടിയാ തകരാറുണ്ടെന്ന് പറഞ്ഞതിന് അർത്ഥമില്ല. ഇനി അഥവാ കൂട്ടുകയാണെങ്കിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരുകൾ തന്നെ ആയിരക്കണക്കിന് പേരില്ലേ, അങ്ങനത്തെ ഒരു പേര് വേണമെങ്കിൽ കൂട്ടിച്ചേർത്തോ. ഞാൻ ഈ അടുത്തൊരാൾ എന്നോട് ചോദിച്ചു ഒരു പേര് വേണം, ഞാൻ മുഹമ്മദ് എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പൊ പറഞ്ഞു ആ പേര് എന്റെ കൂടെ എന്തെങ്കിലും ഒന്നും കൂടി. അപ്പൊ ഞാൻ പറഞ്ഞു എന്നെ ലബീബ് എന്ന് കൂട്ടി, റസൂലിന്റെ ഒരു പേരാ, ബുദ്ധിമാൻ എന്നതിന്റെ അർത്ഥം ലബീബ്. അള്ളാഹു റസൂലിന് ഒരുപാട് പേരുണ്ട്, ദശക്കണക്കിന് പേര് ഖുർആനിൽ തന്നെ ഉണ്ട്. ഇന്ന് രാവിലെ കുട്ടികൾക്ക് ഞാൻ തഫ്സീറുൽ ജലാലി ഓതി കൊടുക്കുമ്പോൾ അള്ളാഹു റസൂലിന് മുബീൻ എന്ന് പേര് ഖുർആനിൽ ഞാൻ കാണിച്ചു കൊടുത്തു. ഖുർആനിൽ തന്നെ റസൂൽ അതൊക്കെ മുബീൻ എന്ന് പേരുണ്ട്, നൂർ എന്ന് പേരുണ്ട്, ബഷീർ എന്ന് പേരുണ്ട്, നദീർ എന്ന് പേരുണ്ട്. അങ്ങനെ ഒരുപാട് പേരുകൾ ഖുർആനിൽ തന്നെയുണ്ട്. സുഹൃത്തുക്കളെ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്ന ഉമ്മമാരാകണം. അതേ, അതുകൊണ്ട് ഉമ്മമാർ അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്ന ഉമ്മമാരായാൽ ആ ഉമ്മമാര് റസൂലുള്ളാന്റെ പേരിടാൻ ഭർത്താവിനെ നിർബന്ധിക്കും. നേരെ മറിച്ച് റസൂലുള്ളാന്റെ പേരിടുമ്പോ, റസൂലുള്ളാന്റെ മകള് ഫാത്തിമ ബീവിന്റെ പേരിടുമ്പോ, അള്ളാഹുവിന്റെ റസൂലിന്റെ ഭാര്യ ആയിഷ ബീവിന്റെ പേരിടുമ്പോ പരിഷ്കാരത്തിന് പറ്റുന്നില്ല എന്ന് ചിലർക്ക് തോന്നും. അങ്ങനെ തോന്നണ്ട, ഇടുന്ന പേരുകളൊക്കെ അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിട്ടോ. അബ്ദുള്ള എന്ന പേരും അള്ളാഹുവിന്റെ റസൂലിന്റെ പേര് തന്നെയാണ് കേട്ടോ. അത് അല്ലാഹു തആല ഖുർആനിൽ തന്നെ സൂറത്തുൽ ജിന്നിൽ റസൂലുള്ളാഹിന്റെ പേര് അബ്ദുള്ള എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ റസൂലിന് ഒരുപാട് പേരുകളുണ്ട്, ആ പേരുകളിൽ ഏതും തിരഞ്ഞെടുക്കാം. പക്ഷേ മുഹമ്മദ് അഹമ്മദ് എന്ന പേരിന് വലിയ പ്രത്യേകതയുണ്ട്. അത് ഏറ്റവും പ്രശസ്തമായ പേരാണ്, അതേ ഖുർആനിലും മുൻകഴിഞ്ഞ ഗ്രന്ഥങ്ങളിലും വന്ന പേരാണ്. ആ പേര് അള്ളാഹുവിന്റെ റസൂലിനെ അല്ലാഹ് ബഹുമാനിച്ചിട്ട് വിളിച്ചിട്ടില്ല കേട്ടോ എന്ന് പറഞ്ഞാലോ, മുഹമ്മദ് എന്ന പേര് ഖുർആനിലുണ്ട്, പക്ഷേ യാ മുഹമ്മദ് എന്ന് അള്ളാഹുവിന്റെ റസൂലിനെ ഖുർആനിൽ അല്ലാഹ് വിളിച്ചിട്ടില്ല. കാരണം അങ്ങനല്ലേ ബാപ്പാനെ ബാപ്പാന്നല്ലേ വിളിക്കൽ, പേര് വിളിക്കൂലല്ലോ ബഹുമാനം കൊണ്ടല്ലേ. അതുപോലെ ഉമ്മാന ഉമ്മാന്നല്ലേ വിളിക്ക, പേര് വിളിക്കൂലല്ലോ. ഉസ്താദിനെ ഉസ്താദേ എന്നല്ലേ വിളിക്ക, പേര് വിളിക്കൂലല്ലോ. ഇതുപോലെ അള്ളാഹു തആല അള്ളാഹുവിന്റെ സൃഷ്ടിയാണെങ്കിലും അള്ളാഹുവിന്റെ അടിമയാണെങ്കിലും അള്ളാഹുവിന്റെ റസൂലാണെന്നത് കൊണ്ട് തന്നെ അള്ളാഹു തആല വല്ലാതെ ബഹുമാനിച്ച വല്ലാതെ സ്നേഹിച്ച നേതാവായതിനാൽ ഖുർആനിൽ യാ മൂസ എന്ന് മൂസാ നബിനെ വിളിച്ചത് കാണാം, യാ ഈസാ എന്ന് വിളിച്ചത് കാണാം, യാ ആദമു എന്ന് വിളിച്ചത് കാണാം, യാ ഇബ്രാഹിം എന്ന് വിളിച്ചത് കാണാം. പക്ഷെ ഒരൊറ്റ സ്ഥലത്ത് ഖുർആനിൽ യാ മുഹമ്മദ് എന്ന് വിളിച്ചിട്ടില്ല, വിളിച്ചത് സ്ഥാനപ്പേരാണ്. യാ അയ്യുഹൻ നബിയു, ഓ നബിയേ. യാ അയ്യുഹർ റസൂലു, ഓ റസൂലേ. യാ അയ്യുഹൽ മുസമ്മിൽ, ഓ മുസമ്മിലേ. ഓ യാ അയ്യുഹൽ മുദ്ദസ്സിറു, അൽ മുദ്ദസ്സിറേ. ഇങ്ങനെ സ്ഥാനപ്പേരുകൊണ്ടല്ലാതെ പേര് റസൂലുള്ളാഹിനെ ഖുർആനിൽ ഒരു സ്ഥലത്തും വിളിച്ചിട്ടില്ല. അത് വല്ലാത്ത ബഹുമാനം കാണിച്ചതാണ് കേട്ടോ. അവിടുത്തെ ബഹുമാനമുണ്ടോ പറഞ്ഞാ തീരുന്നു. റഹ്മത്തുൽ ലിലാലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി. ആ റസൂലുള്ളാഹിനെ സ്നേഹിക്കണേ ഉമ്മമാരെ, ആ നിമിത്തങ്ങളെ ബഹുമാനിക്കണേ മുഅ്മിനീങ്ങളെ. അത് സാധാരണ ബഹുമാനം പോരാ, സാധാരണ സ്നേഹം പോരാ, റഹ്മത്തുൽ ലിലാലമീൻ ആണ്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എല്ലാ സിഫ്റ്റുകളും സ്നേഹിച്ചു, ബഹുമാനിച്ചു, അംഗീകരിച്ചു. അതിപ്പോൾ പറയാൻ സമയമില്ല. ഇൻഷാ അല്ലാഹ്, അല്ലാഹു തൗഫീഖ് ചെയ്താൽ നമുക്ക് അവസരം കിട്ടുമ്പോൾ ഓരോന്നോരോന്നായി പറയാം. സുഹൃത്തുക്കളെ, മഹാനായ അസ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എല്ലാ സിഫ്റ്റുകളും സ്നേഹിച്ചു, എല്ലാവരും ബഹുമാനിച്ചു, എല്ലാവരും അംഗീകരിച്ചു. പാതിരാ സമയത്തിരുന്ന് എന്ന് പാടിയിട്ട് സലാത്ത് ചൊല്ലി സമയം കഴിച്ചു കൂട്ടിയില്ലേ? പ്രായം ചെന്നൊരു ഉമ്മ ആ ഉമ്മാനോട് ദുഹാരക്കാൻ പറഞ്ഞില്ലേ, ബഹുമാനപ്പെട്ട ഉമറുബ്നുൽ ഖത്താബ്, ഓ ഉമ്മമാരെ, വെള്ളിയാഴ്ച രാവും പകലുമൊക്കെ സലാത്ത് വർദ്ധിപ്പിച്ചോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി അടുക്കാൻ നോക്കിക്കോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ച് ജീവിച്ചോ? ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കാത്ത, തങ്ങളെ അംഗീകരിക്കാത്ത, തങ്ങളെ ബഹുമാനിക്കാത്ത, തങ്ങളുടെ കാര്യം കൊണ്ടും കിട്ടാത്ത ഒരു ജീവിയെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് വെച്ചിട്ടില്ല. അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ അതാ വരുന്നു ഒരു ചെറിയ മാൻ. ആ മാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപത്ത് വരുന്നു. വന്നിട്ട് അതാ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു അഅ്റാബിയും ഉണ്ട്. ആ അഅ്റാബിയും മാനും ഒന്നിച്ചാണ് അവിടെ എത്തിച്ചേരുന്നത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്ത് വന്ന ആ മാന് അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സങ്കടം പറയാണ്, നബിയേ, എന്നെ വേട്ടയാടിയിരിക്കുകയാണ് ഇദ്ദേഹം. എനിക്ക് ചെറിയ രണ്ട് മുല കുടിക്കുന്ന കുട്ടികളുണ്ട്. ശരിക്കും സംസാരിക്കുകയാണ്, ആ സംസാരിക്കുന്നത് സഹാബത്ത് കേൾക്കുകയാണ്. എനിക്ക് മുല കുടിക്കുന്ന രണ്ട് ചെറിയ കുട്ടികളുണ്ട്. തങ്ങൾ എനിക്ക് വേണ്ടി ഒന്ന് റെക്കമെൻഡ് ചെയ്യണം. ഞാൻ അടുത്തു തന്നെ വേഗം പോയിട്ട് ഞാൻ എൻ്റെ കുട്ടികൾക്ക് മുല കൊടുത്തുകൊണ്ട് തിരിച്ചു വരാം. ഓ നബിയെ, തങ്ങളൊന്ന് എനിക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യണം. മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കണം, അലീന, പോയിട്ട് വേഗം വരുമോ? ഈ മാന് നബി സല്ലല്ലാഹു തങ്ങളോട് പറയാണ്, നബിയെ, ഞാൻ വേഗം വരും. എനിക്കെൻ്റെ രണ്ട് ചെറിയ കുട്ടികൾക്ക് ഒന്ന് മുല കൊടുത്തു വരാൻ, എന്നൊന്ന് വിട്ടു തരാൻ തങ്ങൾ പറയണം. നബി സല്ലല്ലാഹു തങ്ങൾ, നീ പൊയ്ക്കോ എന്ന് പറഞ്ഞങ്ങ് വിട്ടു. ആ മാന് പോയി, പെട്ടെന്ന് പോയി മുല കൊടുത്ത് തിരിച്ചു വന്നപ്പോൾ നബി സല്ലല്ലാഹു തങ്ങൾ ആ മാനിനെ പിടിച്ചവിടെ കെട്ടി. അപ്പോൾ ഈ അറാബിക്ക് തോന്നി, ഈ ഗ്രാമീണനായ മനുഷ്യന് തോന്നി, നബി തങ്ങൾ എന്തോ ഉദ്ദേശിച്ചിട്ടുണ്ടല്ലോ. ആ ഗ്രാമീണനായ മനുഷ്യൻ ചോദിച്ചു, യാ റസൂലുള്ളാഹ് അലക്ക ഹാജ, ഓ നബി, തങ്ങൾക്ക് ആവശ്യമുണ്ടോ? എന്തെങ്കിലും ആവശ്യം പറയാനുണ്ടോ? തങ്ങൾ പറഞ്ഞോളി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ മാനിനെ നീ വിട്ടേക്ക്, ഈ മാനിനെ അറക്കണ്ട, ഈ മാനിനെ വിട്ടേ, ചെറിയ മുല കുടിക്കുന്ന കുട്ടികളുടെ മാനാണ്, ആ മാനിനെ നീ വിട്ടേ. ഫഅതലഖ, അപ്പോൾ ആ മാനിനെ അദ്ദേഹം അങ്ങ് വിട്ടു. ഫഖറജത് തഅദു, ആ മാന് ചാടുകയാണ്, ഫിസ്സഹ്റായി, മരുഭൂമിയിൽ ചാടുകയാണ്. ബഹുമാനപ്പെട്ട ഉമ്മു സലമ ബിബി റളിയല്ലാഹുനെ പറയാ, സുബ്ഹാനല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമീപത്ത് നിന്ന് യാ റസൂലുള്ളാഹ് എന്ന് വിളിച്ചപ്പോഴാണ് നബി തങ്ങൾ മാനുമായി സംസാരിച്ചത്. എല്ലാവരും കേട്ടതാ, ഈ മാന് ആ മരുഭൂമിയിൽ ചാടിക്കൊണ്ട് ഉറക്കെ പറയാണ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുള്ളാഹ്. ഇമാം ഖാദിയാദ് റളിയല്ലാഹുനെ ശഹീൽ ഉദ്ധരിക്കുകയാണ്. സുഹൃത്തുക്കളെ, ലോകത്തുള്ള മുഴുവൻ സൃഷ്ടികൾക്കും കാരുണ്യമായി സൃഷ്ടിക്കപ്പെട്ട, മുഴുവൻ സൃഷ്ടികളും സ്നേഹിച്ച, തുല്യതയില്ലാത്ത നേതാവ് മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസഖലൈനി വൽ ഫരീഖൈനി മിൻ റബ്ബി മിൻ ജമീ
ദുന്യാവിലെ നേതാവാട്, ദുന്യാവിലെ മുഴുവൻ സൃഷ്ടികൾക്കും നേതാവാട്, ആഖിറത്തിലെയും നേതാവാണ്, എല്ലാവർക്കും നേതാവാണ്, തുല്യതയില്ലാത്ത നേതാവാണ്. ചോദിക്കട്ടെ ലോകത്ത് ആദൻ നബി അലൈഹിസ്സലാമിന്റെ കാലം മുതൽക്ക് ഇന്നേ വരെ എത്ര നേതാക്കളും രാജാക്കന്മാരും പണ്ഡിതന്മാരും പലരും കഴിഞ്ഞുപോയി. ഇന്ന് വരെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഓരോ ദിവസവും അഞ്ചു നേരം ഉറക്കെ പേര് വിളിച്ച് പറയപ്പെടുന്ന ഒരു നേതാവുണ്ടോ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലാതെ അമേരിക്കയുടെ പ്രസിഡന്റ് ഉണ്ടോ? UNയുടെ സെക്രട്ടറി ഉണ്ടോ? വല്ല രാഷ്ട്ര തലവന്മാരുമുണ്ടോ? വല്ല ശാസ്ത്രജ്ഞന്മാരുമുണ്ടോ? ലോകത്താർക്കെങ്കിലും ഇങ്ങനെയൊന്ന് സംഘടിപ്പിക്കാൻ കഴിയോ? ലോകം മുഴുക്കേ അഞ്ചു നേരം ഉറക്കെ പേര് വിളിച്ച് പറയപ്പെടുന്ന നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി. എഴുന്നേറ്റ് നിന്നോ, മൂന്ന് സലാത്തിൽ ദുആ ചെയ്യാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹു നമ്മുടെ അമലുകളൊക്കെ സ്വീകരിക്കട്ടെ, നമ്മുടെ സദസ്സ് അല്ലാഹു പൊരുത്തപ്പെട്ട സദസ്സാക്കട്ടെ. നമുക്ക് അല്ലാഹുവിനോട് ദുആ ചെയ്യാം. അല്ലാഹു നിങ്ങളെ മജ്‌ലിസ് നീ ദുആ കുത്തരമുള്ള മജ്‌ലിസ് ആക്കണം. റഹ്മാനെ, അല്ലാഹുവേ, നീ ദുആക്ക് ഇജാബത്ത് തന്നിട്ടുള്ള രാജാവാണ്. ഞങ്ങൾ ഈ സ്ഥാപനത്തിൽ നിന്ന് ദുആ ചെയ്തപ്പോ നീ എത്രയോ ദുആക്ക് ഉത്തരം തന്ന രാജാവാണ്. ആ ഉത്തരം കിട്ടിയവർ ഈ സദസ്സിൽ തന്നെ എത്രയോ ഇരിക്കുന്നുണ്ടല്ലോ. അല്ലാ, നീയല്ലേ ഉത്തരം തരുന്നത്? ഞങ്ങൾ മോശക്കാരാണെങ്കിലും നിന്റെ പരിപൂർണതക്കും നിന്റെ മഹത്വത്തിനും നിന്റെ അധികാരത്തിനും ഒരു കുറവുമില്ലല്ലോ. അല്ലാ, നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുൻനിർത്തിയാണ് അവിടുത്തെ മതി പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഞങ്ങളെ ദുആക്ക് നീ ഉത്തരം തരണേ. അല്ലാ.